السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من سقيه من عاشهين من الدهر. وكم من مات من غير علة. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ആമുഖ ഭാഷണം നിർവഹിച്ച അബ്ദുള്ള മൗലവി, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ പ്രിയങ്കരായ സഹോദരങ്ങളെ, ഈ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പരിസരങ്ങളിൽ നിന്നായി ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളെ, തദക്കിറ എന്ന പേരിൽ വളരെ വ്യവസ്ഥാപിതമായ ചിട്ടയോടുകൂടെ മതത്തിൻ്റെ മൂല്യങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം ഈ പരിസരങ്ങളിൽ നടക്കുന്നു എന്നറിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ള ഏതൊരാളും താൻ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയണമെന്നാഗ്രഹിച്ചു പോവും. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കൈകളിലുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ മഹത്തായ ഈ സമ്മാനത്തെ തൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കിട്ടണമെന്ന അതിയായ നസീഹത്ത് എല്ലാ മനുഷ്യരുടെയും മനസ്സിനുള്ളിലുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രബോധകന്മാരാവട്ടെ, പ്രവർത്തകന്മാരാവട്ടെ, ആ വിഷയത്തിൽ അതീവ ശ്രദ്ധയോടെ ജനങ്ങൾക്കുപകരിക്കുന്ന ധാരാളക്കണക്കിന് വൈജ്ഞാനിക പ്രോഗ്രാമുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, ദഅ്‌വാ പ്രവർത്തനങ്ങളുമായി അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇൻഷാല്ലാ വരുന്ന ഫെബ്രുവരി 12 ഞായറാഴ്ച 4 മണി മുതൽ കോഴിക്കോട് കടപ്പുറത്തിനെ സാക്ഷിയാക്കി നടക്കുന്ന മാനവരക്ഷയ്ക്ക് ദൈവിക ദർശനമെന്ന കാലിക പ്രസക്തമായ ഒരു സന്ദേശം
എത്തിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസ് ഇൻഷാല്ലാ വരാനിരിക്കുകയാണ്. ഈ പരിസരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങൾ ഖാലിയാകാതിരിക്കാൻ നമ്മൾ ഓരോ കുടുംബങ്ങളും വീട്ടിലെ ഓരോ അംഗങ്ങളെയും രജിസ്റ്റർ ചെയ്യാനും തൻ്റെ സീറ്റ് ഉറപ്പിക്കാനും വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് മനുഷ്യന് ഈ തിരക്ക് പിടിച്ച ജോലി തിരക്കുകളും കച്ചവട തിരക്കുകളും കുടുംബ തിരക്കുകൾക്കുമൊക്കെ ഇടയിൽ നിന്ന് ഈ ശബ്ദം കേൾക്കണം, ഇത് പഠിക്കണം, ഇതറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈ ലോകത്തുനിന്ന് ഈ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇന്നല്ലെങ്കിൽ നാളെയല്ലെങ്കിൽ മറ്റൊരു നിമിഷത്തിൽ നാമെല്ലാം യാത്ര പറയാൻ, ചോദിക്കാൻ, അനുവാദം പറയാൻ പോലും കഴിയാതെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരുമെന്നാലോചിച്ചാൽ ഒരു നന്മയുടെ അവസരവും പിന്നെ പാഴാക്കാൻ നമുക്ക് തോന്നില്ല. മഹാനായ അബ്ദുറഹ്മാനു സലമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മഹാനവറുകൾ നമസ്കാരത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതിനു വേണ്ടി തൽപരനായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ അവസാന നിമിഷത്തിൽ മരണത്തോട് അനുബന്ധിച്ചുള്ള ശ്വാസം വലിക്കലും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ച് തഴമ്പിച്ച ആ വാക്കുകൾ പള്ളിയിൽ നിന്ന് കേട്ടപ്പോൾ മക്കളെ ചാരത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മക്കളെ എൻ്റെ കൈയൊന്ന് പിടിക്കണം, എന്നെ വേഗത്തിൽ പള്ളിയിലേക്ക് എത്തിക്കണം. അല്ല ബാപ്പാ, നിങ്ങൾ സുഖമില്ലാതെ ഇത്ര പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണോ? അവിടുന്ന് പറഞ്ഞതാണ്, ഈ വിളി കേട്ടിട്ട് എനിക്ക് ഈ കിടക്കുന്ന ബെഡ് എന്ന് കിടക്കാൻ എനിക്ക് കഴിയുന്നില്ല, എന്നെ നിങ്ങളെത്രയും പെട്ടെന്ന് പിടിച്ച് പള്ളിയിലേക്ക് എത്തിക്കണം. ഒരു മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി, അവിടുന്ന് ഒന്നാമത്തെ സൊഫിൽ നിന്ന് കൈകെട്ടി നമസ്കാരം ആരംഭിച്ചു. മരണത്തിൻ്റെ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് അവസാനം ഒന്നാമത്തെ സുജൂദ് പൂർത്തിയാക്കി രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ സുജൂദിൽ കിടന്ന് മരണപ്പെട്ടവരിൽ പ്രമുഖരാണല്ലോ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു. എന്തിനാണ് മനുഷ്യൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും താൻ എന്തിനു നന്മ ചെയ്യണം? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്തൊരു വെള്ളിയാഴ്ച തോന്നുന്ന ആവേശത്തിലല്ല നന്മ, ഒരു റമദാൻ വരുമ്പോൾ ആ റമദാനിൻ്റെ ബോധത്തിൽ മാത്രമുണ്ടാകുന്ന നന്മയല്ല. വഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, മരണമാകുന്ന യഖീനായ കാര്യം വരുന്നതിന് വരേക്കും നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരിക്കുക. ആ സമയം എപ്പോഴാണ് വരിക എന്ന വിഷയത്തിലോ അതൊരാൾക്കും പറയാനോ സൂചിപ്പിക്കാനോ നിർദ്ദേശം തരാനോ സാധ്യമല്ല. മരണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുന്ന ലോകത്തെ എല്ലാ വിഷയത്തിലും ആളുകൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, തർക്കമുണ്ട്, സംവാദങ്ങളുണ്ട്, ഡിബേറ്റുകളുണ്ട്. പക്ഷേ മനുഷ്യരെല്ലാം മരിക്കുമെന്ന വിഷയത്തിൽ ഒരാളും ഇതുവരെ സംവാദത്തിന് വന്നിട്ടില്ല, അങ്ങനെ ഇല്ല എന്നോ നിഷേധിക്കാൻ ആരും തയ്യാറില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഈ മരണമെന്ന സംഭവം ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് യാതൊരു മുന്നറിയിപ്പുകളില്ലാതെയാണ്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ വിശദീകരിച്ച് സൂറത്തുൽ ഖുമാനിന്റെ അവസാന ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, മനുഷ്യ നീ വരാനിരിക്കുന്ന കാര്യങ്ങൾ പരലോകത്തെക്കുറിച്ച് നീ ഓർമ്മിക്കണം കേട്ടോ. ആകാശലോകത്തുനിന്ന് മഴ പെയ്യുന്ന കാര്യം എപ്പോഴാ നിനക്കറിയാൻ സാധ്യമല്ല, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം എന്താ നിനക്കറിയാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം, നാളെ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രവർത്തിക്കാൻ പറ്റും നിനക്ക് പറയാൻ കഴിയൂല. നമുക്കൊക്കെ ആലോചിക്കാം, ഇൻഷാ അല്ലാഹ് കൊണ്ട് പലതും പ്ലാൻ ചെയ്യാം. ഏത് സ്ഥലത്ത് വെച്ചാണ് നീ മരിക്കുക എന്നതും ഒരിക്കലും നിങ്ങൾക്കറിയാൻ സാധിക്കുകയില്ല. ഗൾഫിൽ വെച്ച് മരിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇതുവരെ ഗൾഫിലേക്ക് പോവാത്തവനാണെങ്കിൽ അന്നയാൾ പോയിരിക്കും. നാട്ടിൽ വെച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവനാണെങ്കിൽ ഇതുവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാത്ത, ലീവ് കിട്ടാത്തവനാണെങ്കിൽ അവനന്ന് ലീവെടുത്ത് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ടാകും. ഇതെവിടെ നിന്നാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല.
കണ്ണൂർ ജില്ലയിലെ അടുത്തുണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളൊക്കെ വായിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ഗർഭിണിയായ തൻ്റെ ഭാര്യയുമായി കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. എത്താനാകുന്നതിൻ്റെ തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് വാഹനം കത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഗർഭിണിയായ ഒരു സഹോദരി അവരുടെ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു വാഹനത്തിൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. മനുഷ്യരെ, നമ്മളൊന്നും അറിയാതെ, നമ്മളറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ കൊതിക്കാത്ത ഒരു സമയത്ത് മനുഷ്യ നിന്റെ മരണം വരും. നീ എവിടെയായിരുന്നാലും നിന്റെ മരണം സംഭവിക്കും. സംശയം വേണ്ട. കെട്ടിയുണ്ടാക്കിയ സുഭദ്രമായ ഒരു കോട്ടയുടെ ഉള്ളിലാണ് നീ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ, സമയമായാൽ അത് പിടികൂടുക തന്നെ ചെയ്യും. കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള സൂറത്തുൽ ജുമാ സൂറത്തിലായതല്ലേ, കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഇങ്ങനെ പേടിച്ച് പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നത്? നടക്കാൻ ഒന്ന് നിർദ്ദേശം കിട്ടിയാൽ നടക്കാൻ തയ്യാറാണ്. ഇത്ര മരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞാൽ ആ മരുന്ന് കുടിക്കാൻ തയ്യാറാണ്. ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇത്ര കോടിയുടെ മരുന്ന് കഴിച്ചാലേ മാറൂ എന്നറിഞ്ഞാൽ തയ്യാറാണ്. ശരി സുഹൃത്തുക്കളെ, എത്ര ഓടിയാലും, എത്ര നടന്നാലും, എത്ര മരുന്ന് കുടിച്ചാലും ശരി, നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണം എന്നത് നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. പക്ഷേ അവിടെ അവസാനിക്കൂല, അവിടെ അവസാനിക്കൂല. ثم تردون الى عالم الغيب والشهاده ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിന്റെ അരികിലേക്ക് പിന്നെ നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നുണ്ട്. മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത് അബദ്ധമാണ്, വിഡ്ഢിത്തമാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഇന്ന് വരെ പറഞ്ഞ ഒരായത്തിലും നിങ്ങൾക്ക് വൈരുദ്ധ്യം ദർശിക്കാൻ കഴിയില്ല. വെറുതെ വെല്ലുവിളിക്കാനും വെറുതെ എന്തെങ്കിലുമൊക്കെ ബടായികൾ പറഞ്ഞുകൊണ്ട് ഖുർആനിനെ പൊളിക്കാൻ ഒരുപാട് കാലങ്ങളായി പലരും ശ്രമിക്കുന്നു. സത്യസന്ധമായി വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി, ഇൻകുൻതും സാദിഖീന, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ കൊണ്ടുവരൂ വിശുദ്ധ ഖുർആൻ പറയുന്ന സന്ദേശത്തിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവാ. നിങ്ങൾക്കൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമല്ല എങ്കിൽ ഒരു 10 സൂറത്തുകൾ 10 അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവാ. ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിൽ ഖുർആൻ പറയുന്ന മനുഷ്യ, നിന്റെ മരണശേഷം നിന്നെ മടക്കപ്പെടുന്നു അള്ളാഹുവിൻ്റെ അരികിലേക്ക്. ഒരു മുസീബത്തുകൾ കേട്ടാൽ നമ്മളതാ പറയുന്നത്, ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. അർത്ഥമറിയാതെ കേവലമായ ഒരു സ്റ്റിക്കറോണ്ട് തീരുന്നതല്ല വാചകം. ഇന്നാലില്ല, ഞങ്ങളെല്ലാം അല്ലാഹുക്കുള്ളതാണ്. വൈന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടക്കാനുള്ളതാണ്. അവനിലേക്ക് മടങ്ങിയെത്താനുള്ളവരാ ഞങ്ങളൊക്കെ മടങ്ങാനുള്ളതാ. ഉഹദ് ശുഹദാക്കന്മാരുടെ കബറിടം സന്ദർശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് അവസാനമായി ഉഹദ് ശുഹദാക്കളുടെ ഖബർസ്ഥാന സന്ദർശിച്ചിട്ട് പറയുന്നുണ്ട്, നീ നിങ്ങളെല്ലാവരും അൻതും സലഫുനാ, നിങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞു പോയവരാണ്, ഞങ്ങളിതാ നിങ്ങളുടെ പിന്നിൽ വരാനിരിക്കുകയാണ്. ഓരോരുത്തരും കഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയെങ്കിൽ അതുപോലെ മനുഷ്യരായ ഞാനും നിങ്ങളും, നമ്മുടെയും ഒരവധിയുണ്ട്. അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെയും ജീവിതം അവിടെ ദുനിയാവ് അവസാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, അമ്പിയാക്കന്മാർ എത്രയെത്ര സാലിഹീങ്ങളാണ്, അവരെത്ര വലിയ ദർജയിലാണ്, എന്ത് വലിയ ഉന്നതിയിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. പക്ഷേ അമ്പിയാക്കന്മാർ വരെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ലൗകാനത്തി ദുനിയാ തദുമൂലി വാഹിദിൻ ലകാനാ റസൂലുള്ളാഹി ഹയ്യം വബാഖിയ. ചേർത്ത് വെച്ചോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോർത്ത് വെച്ചോ, ഈ ലോകത്ത് ഒരാൾക്ക് ശാശ്വതനായി ജീവിക്കാൻ അധികാരം കൊടുക്കുമായിരുന്നെങ്കിൽ ലകാനാ റസൂലുള്ളാഹി ഹയ്യം വബാഖിയ. നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പൊന്നു നേതാവ്
മരിക്കാതെ ലോകത്ത് മദീനയിൽ എത്ര കാലങ്ങൾ ജീവിക്കേണ്ടതായിരുന്നു. എത്ര ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവരാ. പക്ഷേ അവർക്ക് പോലും ഇന്നക്ക മയ്യത്തും വ ഇന്നഹും മയ്യത്തൂൻ, എല്ലാവർക്കും മരണമുണ്ടെന്നാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ നമ്മളൊക്കെ എത്രമാത്രം ആ മരണത്തെ കാത്തിരിക്കണം, എത്ര പ്രതീക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതുന്ന സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാനത്തിൽ പറഞ്ഞ വാക്കുകൾ എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മൻ ദിക്രില്ലാ. അല്ലാഹനെ മറക്കണ്ട, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾക്കാരൻ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയണ്ട. നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അങ്ങനെ ഒരു കാരണമാകരുത്. وَأَنفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്ന് മനസ്സറിഞ്ഞ് സ്വസ്ഥമായൊന്ന് രണ്ട് തവണ ഓതി നോക്ക്. നമ്മളോടാ പറയുന്നത്, സമ്പത്തും കോടികളും കയ്യിൽ പിടിച്ചിരിക്കുന്ന മനുഷ്യ, നീ ചെലവഴിച്ചോ, നീ ചെലവഴിച്ചോ, മിൻ ഖബ്ലി അയ്യാതിയഹദകുമുൽ മൗത്ത്, മരണം പിടിപെടുന്നതിൻ്റെ മുമ്പ് നീ ചെലവഴിച്ചോ. ഒന്നും കൊണ്ടുപോകാൻ കഴിയൂല, മരണപ്പെട്ട ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ പണത്തിൻ്റെ ആവശ്യമില്ല, പേഴ്സ് ആവശ്യമില്ല, ATM കാർഡ് ആവശ്യമില്ല, അക്കൗണ്ടുകൾ ആവശ്യമില്ല, Google Pay ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണത്തിൻ്റെ മുമ്പേ നിന്റെ സമ്പത്ത് ചെലവഴിച്ചോ. എന്തേ കാരണം? അവൻ്റെ മുമ്പിലേക്ക് അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ലാ ജലിൻ ഖരീബ് ഫസദ്ദഖ വകും മിന സാലിഹീൻ. ആ അവസാന സമയത്ത്, മരണം പിടികൂടുന്ന സമയത്താണ് അവൻ പറയുന്നത്, ഒരു അല്പസമയം നീട്ടിത്തരാമോ? അതുവരെ പറഞ്ഞപ്പോഴൊന്നും എത്ര ഖുതുബ കേട്ടു, എത്രയോ പ്രസംഗങ്ങൾ അവൻ്റെ ഫോണിൽ വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റത് മുതൽ നിരവധി ഓഡിയോകൾ, 5 മിനിറ്റ് മുതൽ മണിക്കൂറുകൾ കണക്കിനുള്ള പഠന വിഷയങ്ങൾ അവന് വരുന്നുണ്ട്. അന്നൊന്നും അവന് നന്നാവണം, പഠിക്കണം, കേൾക്കണം എന്ന് തോന്നലുണ്ടായില്ല. പക്ഷേ മരണം അങ്ങനെ അവൻ്റെ മുമ്പിലേക്ക് മാടി എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഒരല്പസമയം കൂടെ ഒന്ന് നീട്ടിത്തരാമോ? എന്തിനാ? കളിക്കാനല്ല, സിനിമ കാണാനല്ല, മദ്യപിക്കാനല്ല, കഞ്ചാവ് വിൽക്കാനല്ല. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ പേരിൽ നെറികേടുകൾ ചെയ്യാനല്ല, വേണ്ടാത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനല്ല. എന്തിനാണ് എനിക്ക് സമയം തരാൻ പറഞ്ഞിരിക്കുന്നത്? ഫസദ്ദഖ, ഞാൻ എത്ര വേണമെങ്കിലും ദാനം ചെയ്യാം. വഖും മിന സാലിഹീൻ, ദീന് പറഞ്ഞ പോലെ ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടോളാം, ഞാൻ ശ്രമിച്ചോളാം, എനിക്ക് വേറെ ഒന്നും വേണ്ട. അല്ലാഹുവിന്റെ മറുപടി എന്താ? ലൈ വഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, അവധി വന്നു കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ പിന്നീട് ഒരൽപ്പം പോലും അത് പിറകോട്ട് വെക്കുന്ന പ്രശ്നമില്ല. ചെറിയ കുട്ടിയാണെങ്കിലും വാപ്പ എന്താ വിചാരിക്കുക? ഉമ്മ കരയൂലേ? ഒരിക്കലും മരണത്തിന് അങ്ങനൊരു തോന്നലുണ്ടാവൂല. വൃദ്ധനായ വാപ്പയെ മരണത്തിൻ്റെ സമയത്ത് ഒരിക്കലും മാലാകമാർക്ക് തോന്നൂല. എന്താ മക്കളൊക്കെ എന്താ ചെയ്യുക? എല്ലാവർക്കും വിഷമമാകൂലേ? ഒരിക്കലുമില്ല. ലൈ വഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, സമയമായാൽ പിന്നെ നീട്ടിവെക്കുന്ന വിഷയമില്ല. 9 മണിക്ക് റൂഹ് പിടിക്കാനുള്ള തീരുമാനമുണ്ടോ? 9:01 അത്, 8:59 ആകില്ല അത്. സമയബന്ധിതമായി മനുഷ്യന്റെ റൂഹ് തവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കി ലബിക്കും സുമ്മയിലാ റബ്ബിക്കും തുർജഊൻ. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷത്തിലാണ് അവൻ പറയുന്നത്, ഒരല്പസമയം തരൂ, ഒരല്പസമയം എനിക്ക് തരൂ. മൊബൈൽ ഫോണുകളിൽ മണിക്കൂറുകളോളം ഇരുന്ന് സമയം പോയപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയില്ല? അങ്ങാടികളിൽ വഴിയോരങ്ങളിൽ മണിക്കൂറുകണക്കിന് വെറുതെ ഇരുന്നപ്പോൾ നമുക്ക് സമയമൊന്നായി തോന്നിയില്ല? വെറുതെ കളഞ്ഞു പോയ മണിക്കൂറുകളും ദിവസങ്ങളും തീർന്നു പോയപ്പോൾ നമുക്കൊന്നും അതിൻ്റെ വില, ആ ഘടികാര സൂചിയുടെ മാന്യത, അതിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം വ അൻതും ഹീന ഇദിൻ തൻറൂൻ,
തൊണ്ടക്കുഴിയിൽ മരണം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ മക്കൾക്കെല്ലാവർക്കും ബാപ്പയെ മയ്യത്തിന് ആരാണെങ്കിലും അവരെ നോക്കിയിരിക്കാന്നല്ലാതെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. നൊന്ത് പ്രസവിച്ച പൊന്നുമോഹന്റെ റൂഹ് പിടിച്ചു പോകുന്ന രംഗമാണെങ്കിൽ കണ്ടു നിൽക്കാനല്ലാതെ ഒരു ഡോക്ടർക്കോ എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും മരണത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ സാധ്യമല്ല. നിങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലാതെ സാധ്യമല്ല. കണങ്കാലും കണങ്കാലും ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്ന ഒരു രംഗമുണ്ട്. ആ സമയം റബ്ബിലേക്കുള്ള മടക്കമാണ്. ഭയങ്കരമായ വേദന അനുഭവിക്കും. നമ്മൾ ആരും മരിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ ഉറപ്പാണ് അത് സംഭവിക്കുമെങ്കിൽ. വജാഅത്ത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, സക്രത്തുൽ മൗത്ത് എന്ന മരണത്തിന്റെ വെപ്രാളം, അതിന്റെ വേദന സത്യമാണ്, ഉറപ്പാണ്, അതുണ്ടായിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാവ് പിടിക്കുന്ന അവസാന സമയത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തു വല്ലാത്ത വേദനയാണ്, ഇന്നലിൽ മൗത്തി സക്രാ, ഈ മരണത്തിന്റെ വേദന അതികഠിനമാണ്, സഹിക്കാൻ കഴിയാത്ത വിധേനയുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കണം. അത് മാത്രമല്ല, മരണമുണ്ട് എന്ന് മാത്രമല്ല, അതൊരു നല്ല മരണമാകാൻ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വൽഹഖ്നീ ബിസ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുന്ന മരണമാക്കി ആ രൂപത്തിലുള്ള അവസ്ഥയിലാക്കി തരാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമാണല്ലോ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കാനല്ല പണി, മുസ്ലിമായി മരിക്കണം. മുസ്ലിമായി ജീവിച്ചാലേ പേരുകൊണ്ട് മുസ്ലിമായാ പോരാ. റേഷൻ കാർഡിൽ മുസ്ലിമല്ല, ആധാർ കാർഡിൽ മുസ്ലിമല്ല, അള്ളാഹുവിന്റെ ദീനിൽ ഒരു മുസ്ലിമുണ്ട്. ആ മുസ്ലിമാകാൻ അയാൾ ശ്രമിക്കണം, സാധ്യമാകണം. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരൊക്കെ മക്കളെ വിളിച്ച് പറയുന്നത്, യാ ബനിയ, പൊന്നു മക്കളെ, അള്ളാഹു നിങ്ങൾക്കിതാ ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. നിങ്ങളാരും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അമ്പിയാക്കന്മാർ അവരുടെ മക്കളെ വിളിച്ചു കൊടുത്ത ഉപദേശങ്ങൾ അതായിരുന്നുവെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഭാര്യയോടും മാതാപിതാക്കളോടും മക്കൾക്കും എല്ലാം കൊടുക്കാനുള്ളത്. മക്കളെ, നമ്മുടെ മരണം ഒരു നല്ല മരണമായി മാറണം, അതിനു വേണ്ടി ശ്രമിക്കണമെന്ന. അതുകൊണ്ടൊരിക്കലും നമ്മൾ വിചാരിക്കരുത് എനിക്ക് സമയമായിട്ടില്ല, എനിക്ക് പ്രായം അധികമായിട്ടില്ല, എനിക്ക് ഇപ്പം നിലവില്ലാതൊരു രോഗങ്ങളുമില്ല, മരണമെന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ സമയമായിട്ടില്ല എന്നൊക്കെ തോന്നുന്നവരോടാണ് കവി ചോദിക്കുന്നുണ്ട്. തസവ്വദ് മിന തഖ്‌വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മനുഷ്യ, നീ നന്നായി ജീവിതത്തിൽ കിട്ടുന്ന സമയത്ത് നന്നായി തഖ്‌വയുണ്ടാക്കിക്കോ. എന്റെ കാരണം, ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഇന്ന് രാത്രി ഇശയുടെ ബാങ്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ കടന്നുപോയി, ഇന്ന് നമ്മളൊന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ല. നാളെ മുതൽ ശരിയാകാം, നാളെ മുതൽ നന്നാവാ എന്ന് ആലോചിക്കാൻ നിനക്കെങ്ങനെ പറയാൻ പറ്റും? വക്കം മിൻ സക്കീമിൻ ആശഹീനും മിൻ അദ്ദഹിരി വക്കം മിൻ സലീമിൻ മാതമിൻ ഗൈരി ഇല്ലത്തിൻ. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യന്മാരതാ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഒരസുഖവുമില്ലാത്ത രാവിലെ കണ്ട മനുഷ്യന്മാർ, സുബഹിക്ക് കണ്ട് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് സംസാരിച്ചിരുന്ന മനുഷ്യൻ, ലുഹറാകുമ്പോഴത്തേക്ക് പള്ളിക്കാട്ടിൽ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു രോഗവുമില്ലാത്ത എത്രയെത്ര മനുഷ്യരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. വക്കം മിൻ സഖീമിൻ ആശഹീനും മിൻ അദ്ദഹിരി. കിഡ്നി രോഗങ്ങളുണ്ട്, ക്യാൻസർ രോഗമുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. കാലങ്ങളായി രോഗികളായി അവർ കഴിഞ്ഞുകൂടുകയാണ്, അവർ മരിച്ചിട്ടുമില്ല.
രോഗമല്ല പ്രശ്നം, സമയമാണ്, അവധിയാണ്. എന്നിട്ടൊരു ചോദ്യമുണ്ട്, വകം മിൻ ഫതനിയും സീ വയുസ്ബിഹു ലാഹിയ വഖദ് നുസിജത് അക്ഫാനു വഹുവ ലാ യദരി. എത്ര യുവതികളുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവരുടെ പ്രത്യേകത ലാഹിയ, അവർ അശ്രദ്ധയോടെ അവരുടെ സമയം ഇങ്ങനെ വെറുതെ കളയുകയാണ്. യുവത്വം എന്ന പ്രസരിപ്പിന്റെ പ്രായം വരെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട മനുഷ്യൻ നാടിനും മഹല്ലിനും മാതാപിതാക്കൾക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന പൗരന്മാകേണ്ടിരുന്ന യുവാക്കൾ, യുവതി യുവാക്കൾ, അവരെവിടെയാണ്? തളിചിരി തമാശകളിലായി, വിനോദങ്ങളിൽ അവർ മതിമറന്ന് ജീവിക്കുകയാണ്. അവൻ മരിച്ചു എന്നറിഞ്ഞാൽ പൊതിയാൻ പാകത്തിന് തയ്യാറാക്കി വെച്ച കഫൻ പുടവ റെഡിയാണ്, കുളിപ്പിക്കാനുള്ള കിറ്റുകൾ റെഡിയാണ്. പെരുമ്പാവൂരിലും പരിസരത്തും അങ്ങാടിയുള്ള ടെക്സ്റ്റൈൽസുകളില്ല, സാധനം തയ്യാറാക്കി വെച്ചത് അവൻ അറിയുന്നില്ല. തൊട്ടടുത്ത ഖബറിസ്ഥാനിൽ രണ്ടോ മൂന്നോ ഖബറുകൾ നേരത്തെ അഡ്വാൻസ് ആക്കി വെച്ചിരിക്കുക. ഒന്ന് മരിച്ചു എന്ന വാർത്ത കേട്ടാൽ അവിടെ അതിനു വേണ്ടിയിട്ട് പണിക്കാർ സന്നദ്ധരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എൻ്റെതാകുമോ, നമ്മുടേതാകുമോ, നമ്മുടെ മരണമാകുമോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഖബർ സന്ദർശിക്കുന്നത്, മയ്യത്തിൻ്റെ കൂടെ നടക്കുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അടുത്തത് ഞാനായിരിക്കുമോ, അടുത്തത് ഞാനാകുമോ എന്ന ചിന്തയുണ്ടാകാനല്ലേ മനുഷ്യരെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതുണ്ട്. മരണത്തിന് മുമ്പേ ആലോചിക്കണം, മരണശേഷം വരാനിരിക്കുന്ന വിശാലമായ ലോകത്തേക്കുള്ള നന്മ ശേഖരിക്കേണ്ട ദിനമാണ്. യായുഹല്ലദീന ഒരായത്തിൽ രണ്ടു തവണയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യായുഹല്ലദീന ആമനുത്തഖുല്ലാ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളട്ടെ. ഞാൻ ഇന്ന് പോയാൽ, ഞാൻ ഇന്ന് ഖബറിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്തായിരിക്കും? ഞാനൊരു പലിശക്കാരനാണോ? ഞാൻ എവിടെ കൊണ്ടുപോയി അതിൻ്റെ കറ കഴുകിക്കളയും? എത്രയോ ജനാസകളെ കുളിപ്പിക്കുന്ന സമയത്ത് പല്ലിൻ്റെ ഇടയിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പുറത്തെടുത്ത് കളഞ്ഞ എത്ര നിമിഷങ്ങൾ പറയാനുണ്ട്. അവസാനമായി കുടിച്ച മദ്യത്തിൻ്റെ എച്ചിലുകളും സാധനങ്ങളും എടുത്ത് കഴുകിക്കളഞ്ഞ എത്ര മയ്യത്തുകളുടെ കഥകൾ നമുക്ക് പറയാനുണ്ട്. അരയിലും കയ്യിലുമായി കെട്ടിവെച്ച ഏലസ് കഷ്ണങ്ങൾ മുറിച്ചു മാറ്റിയ എത്രയെത്ര മയ്യത്തുകൾ നമുക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, ഞാൻ മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. മരണമെന്ന ചിന്ത മറന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെയുണ്ടാകുന്ന അവസ്ഥ എന്താണ്? അവൻ്റെ കസിലാനൽ ഇബാദ, അവൻ ആരാധനകളിൽ പിന്നെ മടിയനായി മാറും. അവൻ ദീനിനെ സ്നേഹിക്കാൻ അവന് കഴിയില്ല, ഇബാദത്തുകൾ സമയബന്ധിതമാക്കാൻ അവന് സാധ്യമാകൂല. ഒരു വിജ്ഞാന സദസ്സിൽ വന്ന് അരമണിക്കൂർ കാത്തിരിക്കാൻ അവന് കഴിയില്ല. അവനാകെ കസിലാനായിരിക്കും. തൗബ ചെയ്യൽ അവൻ പിന്തിപ്പിക്കും. അതൊക്കെ പിന്നെയാകാം, അടുത്ത റമദാൻ ആകാം, ഉംറ കഴിഞ്ഞിട്ടാവാം. ഇങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥ വരും. നേരെ മറിച്ചാണെങ്കിൽ എൻ്റെ മരണം നാളെയാകുമോ എന്ന ചിന്ത വന്നാലോ, അവൻ കിട്ടുന്ന ഒരു റക്അത്താണെങ്കിലും, അവൻ ഓരോ നമസ്കാരമാണെങ്കിലും, കസ്വലാത്തി മുഅദ്ദിഇൻ, അവസാനമായി വിട ചോദിക്കുന്നവൻ നമസ്കരിക്കുന്ന പോലെയാകണം നിങ്ങളുടെ നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ആലോചിക്കണേ, നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിച്ച ധാരാളക്കണക്കിന് നന്മകൾ മരണത്തിൻ്റെ മുമ്പേ നമ്മൾ തയ്യാറാക്കി സാദ് ശരിയാക്കി വെക്കണം. കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ, മരണമുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ആരാണ് ബുദ്ധിമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മറുപടി, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ എന്നല്ല. മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ല, മറിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും മരണശേഷമുള്ള നാളുകൾക്ക് വേണ്ടി ഇസ്തിഅദാദ്, മുന്നൊരുക്കം നടത്തുന്നവരാണ്. നമ്മുടെ വിഷയം അതാണ്. മരണം വന്നെത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമല്ലേ? ആണ്. അത് ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ? വേണ്ടത് തന്നെയാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ശ്രദ്ധയോടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാ.
ഒരു മനുഷ്യനയാൾ മരിക്കുന്നതിന് മുമ്പ് തയ്യാറാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടത് അയാളുടെ വിശ്വാസം ശരിയാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന ഷഹാദത്തുകളും അയാൾ ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ച പോലെ മുൻഗാമികൾ വിശ്വസിച്ചാചരിച്ച പോലെ സ്വഹാബത്തും സലഫുകളും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്തേ കാരണം? മാനാലൈഹി യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗത്തിൽ ആരാണോ വിശ്വസിക്കുന്നത് ആചരിക്കുന്നത് അവർ മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. ഏറ്റവും ഉത്തമരായ തലമുറ ആദ്യത്തെ തലമുറയാണ്, നബിതങ്ങളുടെ നൂറ്റാണ്ടാണ്. പിന്നീട് അത് കഴിഞ്ഞ് സ്വഹാബത്തിന്റെ, അത് കഴിഞ്ഞ് താബിഈങ്ങളുടേത്. ആ ഉത്തമരെന്ന് വിശേഷിപ്പിച്ച അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരണം, അവരുടെ വിശ്വാസം പഠിക്കണം, അവരുടെ ആരാധനകൾ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഷഹാദത്ത് കലിമ ശരിയാകാതെ ഒരിക്കലും നമുക്ക് ഇവിടുന്ന് വിട പറയാൻ പറ്റരുത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ല ഉണ്ടെങ്കിലേ അത് മരിക്കുന്ന സമയത്ത് പറയാൻ കഴിയൂ. ഷഹാദത്ത് കലിമ നെഞ്ചിലേറ്റി അതിൻ്റെ ശരിയും തെറ്റുകളും നന്നായി പഠിക്കാൻ നമ്മൾ സന്നദ്ധനാകണം. വീട്ടിലേക്ക് മേടിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ, വീട്ടിലേക്ക് മേടിക്കുന്ന ഒരു ഫ്രിഡ്ജ്, വീട്ടിലേക്ക് മേടിക്കുന്ന ഒരു ടി വി 100 തവണ ആലോചിച്ച് ആലോചിച്ച് അതിൻ്റെ ഓരോ ക്വാളിറ്റികളും ഓരോന്നുമൊക്കെ നോക്കി പരിശോധിച്ച് മാത്രം മേടിക്കുന്ന നാം, നമ്മുടെ ദീനിൻ്റെ, നമ്മുടെ ഇസ്ലാമിൻ്റെ, നമ്മുടെ ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ കാര്യങ്ങൾ എത്ര പേർ വിശദമായി ഒന്ന് അന്വേഷിക്കാൻ പഠിക്കാൻ സന്നദ്ധനായിട്ടുണ്ട്? എൻ്റെ ഷഹാദത്ത് കലിമ ശരിയായിട്ട് തന്നെയാണോ? എൻ്റെ ലാ ഇലാഹ ഇല്ലല്ല ഞാൻ ശരിക്ക് പറഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ച പോലെ തന്നെയാണോ എന്ന് വിലയിരുത്താൻ ഈ സമയം തയ്യാറാവുക. അസ്സലാ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഗൗരവത്തോടെ കാണുക, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഗൗരവത്തോടെ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനയിലെ ബഖീഉൽ ഖർഖദിലേക്ക് കയറി ചെല്ലുകയാണ്. ഒരു ജനാസയുമായിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഖബറിൻ്റെ കുറച്ച് പണികൾ ബാക്കി കിടക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് അവിടെ നിന്നുള്ള ആളുകളോടൊരു ഉപദേശം കൊടുക്കുകയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാ, അവിടെ ഇരുന്നു കൊണ്ട് ആ ഖബർ കണ്ടപ്പോൾ നബി തങ്ങൾ അങ്ങനെ കരഞ്ഞു. ഹത്താ ബല്ലസറാ, നബി തങ്ങൾ നിന്നിരുന്ന മണ്ണിൻ്റെ ഭാഗം വരെ നനയാൻ മാത്രം ഓർത്തുകൊണ്ട് കരഞ്ഞുപോയി. എന്നിട്ട് നബി തങ്ങൾ ഒരു ഉപദേശമാണ്, യാ ഇഖ്വാനീ ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്, എല്ലാവരും നിങ്ങളൊക്കെ തയ്യാറാകണേ. ബദറിൽ പങ്കെടുത്ത, ഉഹുദിൽ പങ്കെടുത്ത, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത ധീരരായ സ്വഹാബത്തിനോടാ പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ഒരു രംഗത്തിന് വേണ്ടി തയ്യാറാവണം, മരണത്തിന് വേണ്ടി തയ്യാറാകണമെന്ന്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അവിടെ നിന്നതാ മൂന്നാമത്തെ ഖലീഫയാണ്. നബി തങ്ങളുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചവരാണ്. റുമാ കിണർ മേടിച്ച് ദാനം ചെയ്തവരാണ്. മക്കാ പള്ളിക്കും മദീന പള്ളിക്കും വേണ്ടി, പരിഷ്കരണത്തിന് വേണ്ടി ദാനം ചെയ്തവരാണ്. ഒരുപാട് അടിമകളെ മോചിപ്പിച്ചവരാണ്. വിശുദ്ധ ഖുർആനിന് അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. 6 അടി മണ്ണ് കബറങ്ങ് കാണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുന്നു. നമ്മുടെ നാട്ടിലെ കബറിന്റെ അവസ്ഥ എന്താ? ആനയാണ്, അമ്പാരിയാണ്, ജിലേബി കച്ചവടമാണ്. അവിടെ ഭയങ്കര ബലൂൺ കച്ചവടവും പീപ്പിളിയും ചെണ്ടമേളങ്ങളും വാദ്യങ്ങളും ഒക്കെയായി. എന്താണ് ഇവിടെ? ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞുപോയി. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? മറുപടി, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഏതാ? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ്. അവിടെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം അവന് രക്ഷപ്പെടാൻ എളുപ്പമാണ്. അവിടെ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ, ശിക്ഷ ലഭിക്കപ്പെട്ടാൽ, വലിയ വലിയ ദണ്ഡുകൾ കൊണ്ട് അടിയേൽപ്പിക്കപ്പെട്ടാൽ ശേഷമുള്ള അവൻ്റെ കാലഘട്ടം മുഴുവൻ അയാൾ അങ്ങേയറ്റത്തെ പരാജയത്തിലാണ്. ഇതൊക്കെ എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ്.
ഒരുങ്ങേണ്ടത് എപ്പോഴാ? മരണത്തിന്റെ മുമ്പ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ കയറി ചെന്നിട്ട് ഇങ്ങനെ തന്റെ അനുയായികളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പറയും, അല്ലയോ ഖബറാളികളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മക്കള് ബാക്കിയുള്ളവരെ സ്നേഹിച്ചു തുടങ്ങി. ഖബറാളികളെ, നിങ്ങളിപ്പോഴും ഒറ്റക്കാണ്. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ കൂടെ ശയ്യ പങ്കിട്ടു തുടങ്ങി. പ്രിയപ്പെട്ട ഖബറാളികളെ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ഡ്രസ്സില്, നമ്മളൊക്കെ പറഞ്ഞ നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാം ഓരി വെച്ച് വീതി വെച്ച് കെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് ഖബറിലാണ്. അത്തുറാബു ഫിറാഷ, ഇന്ന് പുതക്കാനുള്ളത് മണ്ണാണ്. പുതക്കാനുള്ളത് മണ്ണാണ്. ചളി ഇഷ്ടപ്പെടാത്തവരാ, അഴുക്ക് മേത്തൊന്നും ആവുമ്പോഴത്തേക്ക് നമ്മൾ എഴുകിക്കളയുന്നവരാ, അതേ മണ്ണിലേക്കാ കൊണ്ടുപോയി വെക്കുന്നത്. വദ്ദൂദ്വാനീസ, കൂട്ടുകാരെന്ന് പറയാ, നിനക്കുള്ളത് പുഴുക്കളാണ്. ആ ഖബറിലേക്ക് മനുഷ്യൻ ഇറക്കി വെക്കും. അതിൽ അലി റളിയല്ലാഹുവിന് പറയാറുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായി, അള്ളാഹുവിന്റെ അടിമകളായി ദുനിയാവിൽ ജീവിക്കുമ്പോ വലാ തകൂനൂ മിൻ അബ്നായി ദുനിയാ, ദുനിയാവിന്റെ മക്കളായി മാറരുത്. രാവിലെ മുതൽ രാത്രി വരെ എന്താ പണി? ദുനിയാവിന്റെ ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനിടക്ക് ദീന് പഠിക്കാൻ പറ്റിയില്ല, നിസ്കരിക്കാൻ പറ്റിയില്ല, ഖുർആൻ ഓതാൻ പറ്റിയില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റിയില്ല, വേണ്ടതായ ഒരു കാര്യത്തിനും അയാൾക്ക് സമയം കിട്ടിയില്ല. അലി റളിയല്ലാഹുവിന് പറയാ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. നാളെ പരലോകത്ത് വിജയം നേടുന്നവരായി നിങ്ങൾ മാറണം. എന്നിട്ട് പറഞ്ഞു, ഫൈന ദുനിയാ ഫീഹാ അമലും വലാ ഹിസാബ്. പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂരുകാരെ, ഈ വാക്കൊന്ന് ചേർത്ത് വെച്ചോ, ദുനിയാവിൽ ഒരാളും നമ്മളെ പരിശോധിക്കാൻ വരൂല, ഇവിടെ ഹിസാബില്ല. നീ എന്താ ഇങ്ങനെ നടക്കുന്നത്? നീ എന്തിനാ സിഗരറ്റ് വലിക്കുന്നത്? നീ എന്തിനാടാ കജ്ജാവ് കൊടുക്കുന്നത്? ഇതൊന്നും ചോദിക്കാൻ ഇപ്പൊ ആരും വന്നോളുന്നില്ല. ഈ ദുനിയാവിൽ ഒരിക്കലും നമുക്ക് ഹിസാബ് വെച്ചിട്ടില്ല. നമ്മുടെ നിസ്കാരം ശരിയായോ, നമ്മുടെ ദാമ്പത്യ ജീവിതം ശരിയായോ, നമ്മുടെ സ്വകാര്യത ശരിയായോ, ഇതൊന്നും ഇവിടെ പരിശോധനയില്ല. ഇവിടെയുള്ളത് എന്താ? അമലും ഫീഹാ, ഇവിടെ നാളത്തേക്കുള്ള പണി ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. ഇബാദത്തുകൾ വേണം, ദിക്റുകൾ വേണം, സ്വലാത്തുകൾ വേണം, ഇസ്ലാമിന്റെ ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ അൽ ആഖിറ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഫീഹാ ഹിസാബ്, അവിടെ മുഴുവനായി വിചാരണയാണ്. വലാ അമലു, അവിടെ ഒരു പ്രവർത്തനവും നടക്കൂല. ഞാൻ ഭാര്യയോട് നന്നായി പെരുമാറിക്കോളാം, ഞാൻ ഭർത്താവിനെ നന്നായി സ്നേഹിച്ചോളാം, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ സ്വതാജ സ്വലാത്ത് ചൊല്ലിക്കോളാം എന്നൊന്നും അവിടെ പറയാൻ വകുപ്പില്ല. അവിടെ അമലുകളുടെ നാളല്ല, അവിടെ വിചാരണയാ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് ആലോചിക്കണം. എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമാകുന്ന ഒരു വിഷയം, ഞാൻ അതിന്റെ മർമ്മഭാഗങ്ങൾ മാത്രം പറയാം. മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മരണം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സമയം വരേക്കും ആ മനുഷ്യന്റെ ഇത്രയോ ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടക്ക് ഒന്നിനും ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവർ ആലോചിക്കുക, മരിച്ചു എന്നറിയുന്നതോടെ ഷോപ്പ് വേറെയാൾ നടത്തും, നമ്മൾ നടത്തിയിരുന്ന സ്ഥാപനം വേറൊരാൾ കൈകളാക്കും, സമ്പത്ത് വീതിക്കപ്പെടും, എല്ലാം എല്ലാം ലോകത്ത് സൂര്യനും ചന്ദ്രനും വാഹനങ്ങളും ഈ അങ്ങാടിയൊക്കെ ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കും. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരുന്നതിന്റെ മുമ്പ് ആലോചിക്കണം. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സമയവും ഓരോ സന്ദർഭങ്ങളും നാളേക്ക് വേണ്ടി താൻ തയ്യാറാക്കിയിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മരണം പിടികൂടുന്ന രംഗം എത്രയെത്ര വിശദമായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നല്ല മരണം പഠിപ്പിച്ചിട്ടുണ്ട്, ചീത്ത മരണത്തിന്റെ അവസ്ഥകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല ഒരു മരണത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്? ചെറിയ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ച വൽഫജ്രി വലയാലിൻ നശർ എന്ന സൂറത്തിന്റെ അവസാന ഭാഗത്ത് പറയാ,
സമാധാനമടഞ്ഞ ശാന്തിയടഞ്ഞ ആത്മാവേ, നീ റബ്ബിന്റെ തൃപ്തിയിലേക്ക് കാരുണ്യത്തിലേക്ക് മടങ്ങുക. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കപ്പെടുന്ന നല്ല ഒരു മരണത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അവന് വേഗത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പഠിക്കണം. അതിനൊന്നും പ്രത്യേകിച്ചൊരു സ്കോഡ് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഓരോ വീട്ടുകാരും വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് പഠിക്കാൻ അവർ സന്നദ്ധരാവണം. സഹോദരങ്ങളെ ആലോചിക്കണം. നമ്മൾ മയ്യത്തിന്റെ കണ്ണ് അടച്ചു വെക്കാൻ പറഞ്ഞു, കൈകാലുകൾ ശരിക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞു, വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് അഴുക്കൊക്കെ മാറ്റിയിട്ട് വെള്ള വസ്ത്രം കൊണ്ട് പൊതിയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് കഫൻ പുടവയിൽ പൊതിയാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഇസ്ലാമികമായ സുന്നത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ജനാസ കാണാൻ വേണ്ടി മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്നുണ്ട്. ജനാസ കാണാൻ വേണ്ടി എത്രയോ ആളുകളൊക്കെ ഇങ്ങനെ ഓടിക്കൂടുകയാണ്. ജനാസ കാണുക എന്നതിനേക്കാൾ പ്രാധാന്യമാണ് കാണുന്ന വ്യക്തികൾ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ചില ഭാഗങ്ങളിലൂടെ അങ്ങനെ പോകുന്നുള്ളൂ. ജനാസ കാണാൻ പോകുക എന്നതിനേക്കാൾ പ്രധാനമാണ് കാണുന്ന വ്യക്തികൾ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിൽ മരണം നടക്കുന്നു, എത്ര പേർ ആ മയ്യത്ത് കണ്ടിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആളുകൾ പറയും, അവിടെ ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ, ഇലാ ഹദറത്തി ഷെയ്ഖ് മുഹയദ്ദീൻ, ഇലാ ഹദറത്തി റിഫാഇ അൽ ഫാത്തിഹ. അവിടെ നിന്ന് അങ്ങോട്ട് മൂപ്പരവക കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, അത് എത്ര പേരാ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. എത്ര പേര് പ്രാർത്ഥിച്ചു? വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ. പ്രമുഖ സഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അബൂ സലമയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വിധങ്ങൾ പ്രാർത്ഥിച്ചത്. എത്ര പേരാ ഈ ഒരു പ്രാർത്ഥന പോലെ മയ്യത്തിന് വേണ്ടി, ഖൈറിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എത്ര പേര് പറയാറുണ്ട്? വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കും. ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കും. ഇതുവരെയും ആ മനുഷ്യനെ ഉപദേശിക്കാത്ത ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എടുത്തു വരും, എന്നിട്ട് സൂറത്ത് യാസീൻ ഈ പരിസരത്തൊക്കെ ഉണ്ടാകുന്നു വിചാരിക്കുക. സൂറത്ത് യാസീൻ എടുക്കുന്നു, വരുന്നവരെല്ലാവരും യാസീൻ ഓതുകയാണ്. ആ ഓതുന്ന ഓത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എങ്ങനെ ഓതുന്നത്? എന്താ തിരിയണത്? ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിൽ ഓതുന്ന വ്യക്തിക്ക് എന്താ തിരിഞ്ഞത്? ആ യാസീൻ സൂറത്തിൽ തന്നെ പറയുകയാണ്, യാസീൻ ഒരിക്കലും കുറ്റമുള്ള സൂറത്തല്ല, യാസീൻ ഒരു മോശമുള്ള അധ്യായമൊന്നുമല്ല. ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിലെ മഹത്തരമായ അധ്യായമാണെങ്കിൽ ആ സൂറത്ത് യാസീൻ തന്നെ പറയുന്നു, ലിയുന്ദിറമങ്കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇത് മരിക്കുമ്പോൾ എടുത്തിട്ട് ഉപദേശിക്കാനുള്ളതല്ല, ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കാനുള്ള താക്കീതാണെന്ന് അതേ സൂറത്ത് യാസീൻ പറയുന്നു. സഹോദരങ്ങളെ, ഈ പരിസരത്ത് എത്രയോ പള്ളികളുണ്ട്, മഹല്ലുകളുണ്ട്, കബറിസ്ഥാനുകളുണ്ട്, മദ്രസകളുണ്ട്. ശരി, എത്ര മഹല്ലുകളിൽ ഈ താക്കീത് മരിക്കുന്നതിന്റെ മുമ്പ് പഠിപ്പിക്കാറുണ്ട്? പഠിപ്പിക്കൂല. യാസീൻ സൂറത്ത് അർത്ഥസഹിതം പഠിപ്പിച്ചു കൊടുത്താൽ ഉസ്താദുമാരോട് പലതരം ചോദ്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങും. ഫാത്തിഹ സൂറത്ത് അർത്ഥം ചോദിക്കാർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ശിഷ്യന്മാർ ചോദിക്കാൻ തുടങ്ങും, അപ്പൊ ഞങ്ങൾ എന്തിനാ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്? അപ്പൊ ഞങ്ങൾ എന്തിനാ റിഫായി ഷെയ്ഖിനെ വിളിക്കുന്നത് എന്ന ചോദ്യം വരും. ഖുൽ ഇന്നമാദൂ റബ്ബീ വലാ ഉശ്രിക്കു ബിഹി അഹദാ. നബിയെ പറയൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളോടും ഞാൻ പങ്കുചേർക്കൂല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കാൻ തുടങ്ങും, പിന്നെന്തിനാ നമ്മൾ അള്ളാഹുവല്ലാത്ത ബദരീങ്ങളോട് ഉഹുദീങ്ങളോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നബി പോലും ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് കണക്കിന് നൂറുകണക്കിന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാധ്യതയില്ല. അതുകൊണ്ട് പകരം അവരെന്തെങ്കിലും ആളുകളെ ചെപ്പടി വിദ്യകളാക്കി ഒരു മജ്ലിസിന്നൂറാകട്ടെ, അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ വിഷയമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞു പോകാലോ. ഒരു മഹദറത്തുൽ ബദരിയ, അല്ലെങ്കിൽ ഒരു മജ്ലിസിന്നൂറ്, അല്ലെങ്കിൽ ഒരു റിഫായി മൗലൂദ്, അല്ലെങ്കിൽ ഒരു ഹദ്ദാദ്, ഇതൊക്കെ ചൊല്ലി അങ്ങോട്ട് പോയാൽ ഈ വിഷയത്തിലേക്ക് വരുമോ സുഹൃത്തുക്കളെ? ഖുർആൻ പഠിക്കാൻ പറ്റിയില്ല.
എന്നാൽ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഓത്തോട് ഓത്താണ്. ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. കബറിന്റെ അടുത്ത് വരെ ഇരുന്ന് നിസ്കാര സമയത്ത് വരെ പള്ളിയിലെ ദാരിസീങ്ങൾ മുതഅല്ലിമീങ്ങൾ ഓത നിർത്താതെ ഖത്വം ചെയ്യുകയാണ്. അത്രേ കബറിന്റെ പുറത്തിരുന്നിട്ട് എന്തിനാണ്? ഖബറാളിക്ക് കിട്ടാൻ വേണ്ടിയാണ്. ശരി, ആരാ പറഞ്ഞിരിക്കുന്നത്? മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൻ നജ്മിന്റെ 39-ാമത്തെ ആയത്ത്. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിന്റെ കൂലിയല്ലാതെ മറ്റൊന്നും കിട്ടൂല. ഇസ്ലാം പഠിപ്പിച്ച ചില ഭാഗങ്ങളുണ്ട്. ആ ജനാസയുടെ കടം മക്കൾ വീട്ടണം. ഒരു ജനാസക്ക് ഹജ്ജ് ബാക്കിയുണ്ടോ? അദ്ദേഹത്തിന്റെ ബാധ്യതയുള്ള ബന്ധുക്കൾ അത് വീട്ടണം. ഒരു ജനാസക്ക് നോമ്പ് ബാക്കിയുണ്ടോ? ബന്ധുക്കൾ അത് നോറ്റ് വീട്ടണം. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ ഇരുന്ന് വരുന്നവരും പോകുന്നവരും എല്ലാവരും എടുത്ത് ഖുർആൻ ഓതിയിട്ട് മയ്യത്തിന് കൊടുക്കുകയാണെങ്കിലോ? ഈ വിഷയം പറഞ്ഞപ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഒരു കൗലെടുത്തിട്ട് പറയാ, വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅ ലാ യസിലു ഇഹ്ദാഉ ലിസവാബിഹാ ഇലൽ മൗത, മരണപ്പെട്ട ആളുകൾക്ക് ഹദിയ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഒരിക്കലും തന്നെ ജനാസക്ക് കിട്ടൂല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതൊരിക്കലും ആ ജനാസ പ്രവർത്തിച്ചതല്ല. വലിഹാദാ ലം യന്ദുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു വലാ ഹസ്സഹും അലൈ, നബി തങ്ങൾ ഒരിക്കലും അതിന് പ്രോത്സാഹനം കൊടുത്ത ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പരിശോധിച്ചോ, ഖദീജ ബീവി മരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ളവ സ്നേഹമല്ല എന്നാരും പറയില്ലല്ലോ. ഖദീജ ബീവി മരിച്ചപ്പോൾ ആരെങ്കിലും അവിടെ ഇരുന്ന് യാസീൻ ഓതിയ ചരിത്രമുണ്ടോ? പോകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് മരിച്ചപ്പോ ആരെങ്കിലും അത് ഓതിയതായി അല്ലെങ്കിൽ അങ്ങനെ മയ്യത്തിന്റെ അടുത്തിരുന്ന് വന്നിരുന്ന് എല്ലാവരും വന്ന് ഹദറത്തി ഓതി, ഇലാ ഹദറത്തി യൂനുസ് നബി, ഇലാ ഹദറത്തി മൂസാ നബി അറിഞ്ഞിട്ട് എന്തെങ്കിലും ഓതിയതായി ഹദിയ ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? സുഹൃത്തുക്കളെ, ഞാൻ ആ വിഷയം അങ്ങനെ പറഞ്ഞ് ആ വിഷയം പഠിക്കാൻ വേണ്ടി പറയാ. അതിനേക്കാൾ പ്രധാനമായി നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അള്ളാഹു പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ജനാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല. അതിനേക്കാൾ ഉപരിയായി കാലങ്ങളായി ഞങ്ങൾ പണ്ട് മുതലേ എന്ന് പറഞ്ഞ് എന്തൊക്കെയാണോ ചെയ്തു വരുന്നത് അങ്ങനെ ചെയ്തു പോരാ. ഇത്തിബ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? മദ്ഹബിന്റെ ഇമാമിങ്ങൾ പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല. ഇങ്ങനെ തന്നെ ജനാസ എടുത്ത് അവിടെ നിന്ന് ഇനി ഓരോരുത്തരും ആ ജനാസയെ എത്രയും വേഗത്തിൽ മറവ് ചെയ്യാൻ ശ്രമിക്കണം. ചില കാര്യങ്ങൾക്ക് നമ്മൾ വേഗത കൂട്ടണം. പ്രായമായ പെൺമക്കളെ ആൺമക്കളെ കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടണം. കടമുള്ള ആളുകൾ കടം വേഗത്തിൽ വീട്ടാൻ അവർ തിരക്ക് പിടിക്കണം. ജനാസ മരിച്ചു കഴിഞ്ഞ ജനാസയെ വേഗത്തിൽ മറവ് ചെയ്യാൻ തിരക്ക് പിടിക്കണം. എന്താണ് ഇത്ര തിരക്ക്? നമ്മളെ തിരക്ക് ഇസ്ലാമിൽ പഠിപ്പിച്ച തിരക്കാണ്. ഇത് വരുന്നവർ ഇലാഹദറത്തി ഓതി ഓരോരുത്തരും ഓരോ നേതാക്കന്മാർ വരുന്നു പോണു. ഇതവിടെ ഇങ്ങനെ കുളിപ്പിച്ചിരുത്തിക്ക, വേഗത്തിൽ മറവ് ചെയ്യാൻ പറഞ്ഞു. ഇനി മയ്യത്ത് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിലോ, ഒരു ജനാസ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഗൾഫ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കട തുടങ്ങുമ്പോൾ ആദ്യം അൽഫാത്തിഹ. ഇത് ഇന്നലെ ഇറങ്ങിയ സൂറത്തൊന്നല്ല, ഇതെത്ര വർഷങ്ങളായി ഇറങ്ങിയിട്ട്. സഹാബത്ത് എത്ര സ്ഥലത്തേക്ക് യാത്ര പോയി, എത്ര ജനാസകൾ കൊണ്ടുപോയി മറവ് ചെയ്തു. ഹദീസ് വായിച്ചാൽ നമുക്ക് കാണുമല്ലോ, 6 പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അതിലെവിടെയും സ്വഹാബത്തിന്റെ കാലത്തിൽ എന്തിനാ അത് പറയാൻ? കാരണം അവർ അത് മാതൃക പിൻപറ്റുന്ന ആളുകളാണ്. അവർ പോലും അത്തരം ഒരു സംഭവം കണ്ടതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മയ്യത്ത് അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുവരെ ദിക്ര ചൊല്ലാത്തവനാണെങ്കിലും അപ്പോ ഒന്ന് ഉച്ചത്തിൽ ഇതിങ്ങനെ പറഞ്ഞു പോകും. ആരെങ്കിലും ഇതിനെ എതിർക്കുന്ന ആൾക്കാരാണോ അപ്പോൾ ഒന്നുകൂടി ഒച്ചത്തിൽ പറയും ചെയ്യും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാ മോശമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ അഫ്ളുൽ കലിമയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ മഹത്വം വലുതല്ലേ? പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടമായി ചൊല്ലാൻ എവിടെയെങ്കിലും നമുക്കൊരു നിർദ്ദേശമുണ്ടോ? ഒരാൾ വെറുതെ നടന്നു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിക്കുന്നൊരു വിഷയമില്ല. പക്ഷേ എല്ലാവരും കൂടി ഇതൊരു വലിയ പുണ്യകർമ്മമാണ്, ഇത് ജനാസ കൊണ്ടുപോകുമ്പോൾ ചൊല്ലേണ്ടതാണെന്ന തോന്നലോടെ ചിന്തയോടെ ചെയ്യുമ്പോഴോ? സ്വഹാബത്ത് പറയുകയാണ് ഞങ്ങളിൽ ഒരാള് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാറുണ്ട്, എല്ലാരും പറയും. എന്നാൽ ഒരു വ്യക്തി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ഇത് പറഞ്ഞാലോ നമ്മൾ ഉടനെ തിരുത്തും, ഇത് സുന്നത്തിൽ ഇല്ലല്ലോ.
സ്വലാത്ത് നല്ലതല്ലേ ആണ്, അൽഹംദുലില്ല നല്ലതല്ലേ ആണ്, പക്ഷെ തുമ്മിക്കഴിഞ്ഞാൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ശറഇൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ പറ്റൂല. ഇതേപോലെ ചേർത്ത് വെച്ചാൽ മതി, ദിക്റ് ചൊല്ലാം, സുബ്ഹാനല്ലാഹ് ചൊല്ലാം, മരണത്തെക്കുറിച്ച് ഓർക്കാം, പരലോകബോധത്തോടെ നമുക്ക് നിശബ്ദമായി മറ്റു സംസാരങ്ങളൊക്കെ മാറ്റിവെക്കണം, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ദിക്റ് ഈ രൂപത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ വേറെ ചില സംസാരങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളൊരു മയ്യത്തിൻ്റെ അടുത്തേക്ക്, ഒരു ജനാസയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ അവിടെ വെച്ച് നല്ലത് പറയണം, നല്ലതേ പറയാവൂ. ഫൈനൽ മലായികത്ത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, അവിടെ വെച്ച് നിങ്ങൾ പറയുന്നതിനൊക്കെയും മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര തവണ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിച്ച് പാപമോചനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത്രയും മലായിക്കത്തുകൾ അവന് വേണ്ടി ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്ന ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ ആ കലിമത്തു തൗഹീദ് പറയുന്നതിന്റെ വിഷയം പറയാ. വഅലമ അന്ന സ്വബാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും മിന സുകൂത് ഫീ ഹാലി സൈരി മഅൽ ജനാസ. അറബി വായിക്കാൻ കഴിയുന്നവരൊക്കെ അൽ-അദ്കാർ കിതാബിന്റെ 145-ാമത്തെ പേജ് എടുത്ത് വായിച്ചോ, പള്ളി ദർസിലും പല പല ഗ്രന്ഥങ്ങളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ അറിഞ്ഞോ ഏറ്റവും മുഖ്താറായ ഏറ്റവും ശരിയായ മാർഗം സലഫും സഹാബത്തും താബീങ്ങളൊക്കെ മീന സുഖൂത്, നിശബ്ദമായിട്ടാണ് അവർ ജനാസ കൊണ്ടുപോവാറുള്ളത്. അതൊരിക്കലും മയ്യത്തിനോടുള്ള ഒരു നന്ദികേടോ അപമാനമോ ഒന്നുമല്ല, അതൊരു സുന്നത്താണ് എന്ന് അർത്ഥം. ഇനി മാത്രമല്ല, ചില ആളുകൾ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ജനാസ ഒരല്പം പേരും പെരുമയുള്ളവരാണെങ്കിൽ ഖബറ് കെട്ടിപ്പൊക്കുന്നു, കുമ്മായം പൂശുന്നു, വേറെ ഒരു പ്രത്യേക തരത്തിലൊക്കെ അതിനെ ആക്കി മാറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബറ, ഖബറ് കെട്ടി ഉയർത്തുന്നത്, കുമ്മായമിടുന്നത്, വായുഖാദ അലൈഹി അതിന്മേൽ ഇരിക്കുന്നത്, വായുബിനാലൈ അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്നു. പറ്റൂല, ഖബറിനെ ആ രൂപത്തിൽ കാണണം. അതിനെ ഉയർത്തി ഉയർത്തി പല രൂപത്തിൽ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റുക. യഹൂദികൾക്ക് ലഅനത്ത് കിട്ടാനുള്ള കാരണം എന്താ? ഇത്തഖദൂ ഖുബൂർ അംബിയാഹിം മസാജിദാ, അവരവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റി. സുഹൃത്തുക്കളെ, സാധാരണക്കാരുടെ ഖബറല്ല, അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ മുമ്പ് നൽകിയ ഉപദേശമാണ്, വസീയത്താണ്. ശ്രദ്ധയോടെ ഈ ശബ്ദം കേൾക്കുന്ന മഹല്ലുകാര് കമ്മിറ്റിക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ. നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നൽകിയ ഉപദേശമാണ്, ലഅനത്ത് കിട്ടിയ വിഷയമാണ്, അംബിയാക്കന്മാരുടെ പോലും ഖബറുകളെ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് കൊണ്ടാണ്. നബി പ്രാർത്ഥിക്കുകയുണ്ടായി, اللهم لا تجعل قبري عيدا, അള്ളാഹുവേ എന്റെ ഖബറിനെ ഈദിന്റെ സ്ഥലമാക്കി ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുതേ. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഖബറിന്റെ ഉള്ളിൽ ആരാണെന്ന് പോലും അറിയാത്ത മനുഷ്യരെ പൂജിച്ചുകൊണ്ടിരിക്കുക. ഒരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെട്ട നാട് അല്ലേ. മുനമ്പത്ത് ബീവിന്റെ ചരിത്രം പറയാ, ഊരും പേരും അറിയൂല, പേരറിയൂല, സ്ഥലമറിയൂല, ആളാരാന്നറിയൂല, പക്ഷേ പ്രശസ്തരാണ്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. പണ്ട് ആരായിരുന്നു? കുപ്പസ്വാമിയായിരുന്നു, ദാമോദരനായിരുന്നു. മരിച്ചപ്പോ ഈ ഖബർ തൊഴിലാളികൾ, ഖബർ ഉത്സവ കമ്മിറ്റിക്കാർ, ഖബർ പൂജകരായ മനുഷ്യർ പേരങ്ങ് മാറ്റിയിട്ട് കൊടുത്തു. ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ചരിത്രം വായിക്കാൻ നമുക്ക് ദൂരെയൊന്നും പോവേണ്ട, നമ്മുടെ പരിസരങ്ങളിലെ സുഹൃത്തുക്കളെ. മലപ്പുറം ജില്ലയിൽ തിരൂര് ഭാഗത്ത് യാഹൂതങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന് രണ്ട് ഖബറാണ്, ഒരു മനുഷ്യന് രണ്ട് ഖബറാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടക്കാൻ ഒരേ ഒരു ഖബർ. ബദറിലെ ശുഹദാക്കന്മാർ, ഉഹദിലെ ശുഹദാക്കന്മാർക്കൊക്കെ ഒന്ന് മതിയായിരുന്നു. രണ്ടിടത്തും ജാറം, രണ്ടിടത്തും പെട്ടി, രണ്ടിടത്തും നല്ല ആഘോഷങ്ങൾ, വരുമാനങ്ങൾ, ഉറൂസുകൾ.
കബറിടങ്ങൾ ആഘോഷങ്ങളും ഉറൂസുകളുടെ കേന്ദ്രങ്ങളാണോ? എന്നിട്ട് ഉറൂസുകൾ കയ്യിൽ നിന്ന് പോയി അവസാനം പറയാൻ പറ്റാത്ത വിധേന നേർച്ചയെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിടുത്തം വിട്ട് അവസാനം കമ്മിറ്റിക്കാർ പേര് മാറ്റിയിടുകയാണ് ദേശീയോത്സവം. സഹോദരങ്ങളെ, ഈ സൗണ്ട് കേൾക്കുന്നവരൊക്കെ ചിന്തിക്കുക, ഇതുവരെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ഒരു കൂസലും കൂടാതെ പോയി പങ്കെടുക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പൊന്നു നേതാവിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തോടെ ആ വിഷയം തിരുത്തിക്കോ. ഒരാളും വരാത്ത, ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത മക്കളും സമ്പത്തും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. ഒറ്റക്കൊറ്റക്ക് മറുപടി പറയേണ്ടി വരും. ആരും നമ്മളെ വരാനില്ല. ഒരു പ്രസ്ഥാനക്കാർ വരൂല, സാധാത്യങ്ങൾ വരൂല, ഒരു തങ്ങളും വരൂല, ഒരു പങ്ങളും വരൂല. നമ്മൾ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശരിതെറ്റുകളെക്കുറിച്ച് ശരിക്ക് ബോധ്യപ്പെടുക. ഖബറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ്, സഹാബത്ത് എന്ത് ചെയ്തിരുന്നു, നബിതങ്ങളുടെ ഖബറെങ്ങനെയാണെന്നൊക്കെ ശരിക്കൊന്ന് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു മഹാന്റെ ഖബറുണ്ട് എന്ന് പറഞ്ഞ് സിയാറത്ത് ടൂറുകളാണ്. ടൂർ പോവുക, എവിടുക്ക? ഉള്ളാളത്തേക്കാണ്, അജ്മീറിലേക്കാണ്, നാഗൂരിലേക്കാണ്. നബിതങ്ങൾ പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഒരു പ്രത്യേക പുണ്യം, പ്രത്യേക പോരിശ. മൂന്ന് പള്ളികൾക്കല്ലാതെ നിങ്ങൾ പറയുന്നതിൽ ഒറ്റപ്പള്ളി ഇന്ത്യയിലില്ല, അതിലൊറ്റപ്പള്ളി കേരളത്തിലില്ല, എല്ലാം സമാണ്. ആ മൂന്ന് പള്ളി ഏതൊക്കെയാ? മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളി. അതിലേക്ക് ഇവിടുന്ന് സ്ത്രീകളെ കൊണ്ടുപോവോ? അവിടെ എത്തിയിട്ട് ബാങ്കിന്റെ മുമ്പ് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഊത്തുണ്ട് മൈക്കിൽ. ആ ഊത്ത് സ്ത്രീകളൊക്കെ റൂമിൽ പോകാനുള്ളതാണെന്നാണ് പറഞ്ഞു കൊടുത്തിക്കണത്. മൈക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നേരെ സ്ത്രീകളൊക്കെ, കേരളക്കാർക്ക് മാത്രം നിയമ, വേഗം കൊണ്ടുപോകുക റൂമിക്ക്. ഇവിടുന്ന് പോയ ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് പോയ ആളുകൾ ഉണ്ടാവുമല്ലോ. 100,000 റക്അത്തിൻ്റെ നമസ്കാരത്തിന് അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല, സമ്മതിച്ചില്ല. റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നമസ്കാരം, അവിടെ മജ്ലിസുന്നൂർ, അവിടെ ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് കൊണ്ട് ഭയങ്കര. എന്നിട്ട് ഞങ്ങൾ മക്കത്തങ്ങനെ കാണിച്ചു, ഞങ്ങൾ മദീനത്ത് കാണിച്ചു. റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ച് കുട്ടിട്ടിട്ട് ആരെങ്കിലും കാണുമെന്ന് പേടിച്ച് നടത്തുന്നതിന് എങ്ങനെ മക്കത്ത് നടത്തിയെന്നറിയാം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, രണ്ട് മസ്ജിദുൻ നബവി, മദീനാ പള്ളി. ലോക മുസ്ലിമീങ്ങളൊക്കെ അവിടെ പോകുന്നു. എല്ലാ രാജ്യക്കാരും എല്ലാ സ്ത്രീകൾക്കും വരെ അവിടെ അനുവദിക്കപ്പെട്ടു കൊടുത്തല്ലോ, എല്ലാവരും അവിടെ പ്രവേശിക്കുന്നു. വമസ്ജിദുൽ അഖ്സ ഇന്നും ജൂതന്മാരുടെ കരങ്ങളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ ഒരു നിലക്ക്, മസ്ജിദുൽ അഖ്സയുടെ മഹത്വത്തെ പടച്ച റബ്ബ് അംഗീകരിച്ചു തന്ന പോലെ അതിനെ ഉൾക്കൊള്ളാൻ, നമ്മുടെ അധികാരത്തിലേക്ക് അത് തിരിച്ചു കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പള്ളികളിലേക്കല്ലാതെ പ്രത്യേകമായി പോകുന്ന തീർത്ഥാടനങ്ങൾ വിലക്കപ്പെട്ടു. ലഅനത്തുല്ലാഹ് സുവാറാത്തുൽ ഖുബൂർ, അമിതമായി ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ നബിതങ്ങൾ ശപിച്ചിരിക്കുന്നു. മാസം മാസം ഇങ്ങനെ പോവാ, ഭർത്താവും വേണ്ട, അനിയനും വേണ്ട, മഹറമും വേണ്ട, കറങ്ങന്നെ. എന്താ സിയാറത്ത് ടൂറാണ്? എന്നിട്ട് പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ എങ്ങാനും നല്ല പോലെ വേഷത്തിൽ വന്നാൽ അങ്ങനെ പോകാൻ പാടില്ല. അവർ വൃത്തികെട്ട വസ്ത്രത്തോടെ നാറിപ്പുഴുത്ത് പോകണമെന്ന് ചില പ്രസിഡന്റുമാരൊക്കെ ഇപ്പോഴും പറയാൻ തുടങ്ങിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മുസ്ലിങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കുക. ഒരു ജനാസ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ എത്ര സ്ത്രീകൾക്കാണൊന്ന് മയ്യത്ത് നമസ്കരിക്കാൻ അവസരം കൊടുക്കാറുള്ളത്? പറ്റൂല. സ്വന്തം ഉമ്മാക്ക് വേണ്ടി, സ്വന്തം ഉപ്പാക്ക് വേണ്ടി ജനാസ നമസ്കരിച്ച എത്ര പേരുണ്ട് സഹോദരിമാരെ? നെഞ്ചിൽ തട്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന കൊടുക്കാൻ നമുക്ക് പറ്റിയോ? നമ്മളൊക്കെ പൊട്ടിക്കരഞ്ഞു. നമ്മളൊക്കെ അവിടെ മയ്യത്തിന് വേണ്ടി കുളിപ്പിക്കാനുള്ള വെള്ളം ശരിയാക്കി കൊടുത്തു. അവിടെ വീട്ടിൽ ഒരാഴ്ചയോളം നമ്മൾ താമസിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ സ്വന്തം ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ഒരു നാല് തക്ബീർ കെട്ടിയിട്ടൊരു ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ നമുക്ക് എന്താ തടസ്സമുണ്ടായത്? ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾക്കിത് പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് ഈ നമസ്കാരം പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ മദ്രസയിലെ കിതാബിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്? ഇതെന്തിനാ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇതൊന്നും ഇവർക്ക് വേണ്ടാത്തതാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ പഠിപ്പിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കരിച്ച രംഗം ഹദീസിൽ കൊടുത്തത് എന്തിനാ? ഇതൊക്കെ വേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനം പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മൾ ഇങ്ങനെ മരണത്തിൻ്റെ ഘട്ടമെല്ലാം കടന്ന് എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞാൽ അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട.
അവിടെ മുതൽ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. കൊണ്ടുപോകുന്ന മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയും, എത്ര കദ്ദിമൂനീ കദ്ദിമൂനീ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ. എവിടെ കൊണ്ടുപോകാനാ? നല്ല മനുഷ്യനാണെങ്കിൽ വേഗം കൊണ്ടുപോകാൻ പറയും. ഖബറിലേക്ക് ഇറക്കി വെച്ചതിന്റെ സുഖങ്ങളൊക്കെ ആസ്വദിക്കുമ്പോ പറയും, എത്രേ അല്ലാഹുമ്മ അജ്ജിൽ ഖിയാമസ്, പെട്ടെന്ന് ഖിയാമത്ത് നാളാകണേ. നല്ല മനുഷ്യരാകുമ്പോ അത്തരം ഗുണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കാര്യങ്ങൾ പറയുകയാണ്. ഹഫ്റത്തു നാരിൻ ലിൽ കാഫിരി വൽ മുനാഫിഖ്, മുനാഫിഖീങ്ങൾക്ക് കാഫിരീങ്ങൾക്ക് ഒരു നരകത്തിന്റെ കുഴിയായിരിക്കുന്നവർ കിടക്കുന്നത്. വറൗലത്തുൽ ലിൽ മുഅ്മിനി, ഒരു മുഅ്മിനായി സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങളോടെ മരിച്ചുപോയാൽ ഒരു സ്വർഗീയ തോട്ടത്തിൽ കിടക്കുന്ന സുഖമായിരിക്കും ആ ഖബർ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ വിചാരിച്ച് പരലോകത്തുണ്ടാകുന്ന സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇനി ഉയർത്തെഴുന്നേൽപ്പിച്ച് നാൾ മുതലാണെന്ന് വിചാരിച്ചോ? അല്ല, മഹല്ലി ഖബർസ്ഥാനിൽ മുഅ്മിനായി കിടന്നുറങ്ങുന്ന മനുഷ്യൻ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ ആണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു സ്ഥാനം ഇന്ന് മുതൽ ആ മനുഷ്യൻ അനുഭവിക്കാം. എന്തേ, മുഅ്മിനാണെങ്കിൽ അവൻ്റെ മലക്കുകളുടെ ചോദ്യത്തിനു ശേഷം പിന്നെ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ പരിമളമാണ് ഖബറിലേക്ക് അടിച്ചു വീശുന്നത്. സ്വർഗത്തിലെ ഹനൂത്ത് കൊണ്ടുവന്ന് അവന് പൊതിയുന്നതാണ് എന്ന് നല്ല പേരിട്ട് വിളിക്കുന്നതാണ്. അള്ളാഹു തആല വെളിച്ചം കൊടുക്കുമെന്നൊക്കെ ഹദീസിൽ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? നല്ല വിഷയമാണ് അവിടെ പഠിപ്പിക്കുന്നത്. വറദല്ലദാബ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്താൽ ഖബർ മുതൽ അയാൾ ശിക്ഷിക്കപ്പെടുകയാണ്. അത് മുത്തനസ്സുഹു മിനൽ ബൗൽ, മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പാലിക്കുക പോയാൽ ഖബറിടം മുതൽ ശിക്ഷയുണ്ട്. വന്നമീമാ, സഹോദരിമാരെ സഹോദരങ്ങളെ, നാവുകൊണ്ട് ഒരു മനുഷ്യന്റെ ഏഷണി പറഞ്ഞ് നടക്കുന്നുണ്ടോ? ആളുകൾ ചിരിക്കാനുണ്ടാകും. പിന്നെയും പിന്നെയും വാട്സപ്പിലായി സോഷ്യൽ മീഡിയയിലായി നമീമത്ത് പറഞ്ഞ് സമയം കളയുന്നുണ്ടോ? ഒഴിവ് കിട്ടുന്ന വേള നമീമത്തുമായി നടക്കുന്നുണ്ടോ? നീ മരിച്ചാൽ ഖബറിൽ കിടക്കുമ്പോ മുതൽ അനുഭവിക്കേണ്ടി വരും. വൽഗുലൂലു മിനൽ മഗ്നമി, അന്യായമായി വല്ലതും കവർന്നെടുത്തിട്ടുണ്ടോ? വൽകദിബി, കളവ് പറയുന്ന ശീലമുണ്ട്. നമസ്കാരത്തിന്റെ സമയമായിട്ടും കിടന്നുറങ്ങുന്ന അവസ്ഥയുണ്ടോ? വഹജുറുൽ ഖുർആൻ, ഖുർആനിനെ നീ ഒഴിവാക്കിയ വ്യക്തിയാണോ? ഖബർ മുതൽ നീ അനുഭവിക്കേണ്ടി വരും. കാരണം ഖബറിന്റെ അകത്തൊരു ചോദ്യമുണ്ട്, നിന്റെ റബ്ബാരാ? അവിടുന്ന് മറുപടി, അല്ലാഹു റബ്ബീ. പറയാൻ നമുക്ക് സാധ്യമാകോ? ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയുള്ളൂ. നീ എവിടെ നിന്നാണ് ദീന് പഠിച്ച? ഏതൊരു അമലിനാണ് നീ എങ്ങനെയാ അമല് ചെയ്തത്? അൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാം ഖുർആനാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും ഖുർആൻ പഠിച്ചോ, അർത്ഥമറിയോ, ഓതി നോക്കാറുണ്ടോ? ചെറുതും വലുതുമായ എത്രയെത്ര ആയത്തുകൾ, എത്രയെത്ര സൂറത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നാട്ടിലൊക്കെ ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. എത്ര പേര് കുടുംബസമേതം അവിടേക്ക് പോകാറുണ്ട്. മക്കളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേടുകളുമായി വീട്ടിലേക്ക് എത്തുമ്പോൾ അന്ന് മുതലല്ല ഖുറാൻ ക്ലാസ്സും ദീനും കൗൺസിലിംഗും ഒക്കെ പോവേണ്ടത്. കുഞ്ഞുനാൾ മുതൽ അവർക്ക് ദീനിന്റെ ചിട്ടകൾ ഇങ്ങനെ കിട്ടിക്കൊടുക്കുമ്പോഴേ വലിയ കാര്യത്തിൽ അവർക്ക് ലുഖ്മാൻ ലക്കീമൊക്കെ കൊടുത്ത ഉപദേശമൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴാ അവർക്ക് ആ കൗരവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിനെ കൈയൊഴിയുന്ന അവസ്ഥയുണ്ടോ? പകരം നമ്മുടെ വീട്ടിൽ 100 കൊല്ലം പഴക്കമുള്ള, 400 കൊല്ലം പഴക്കമുള്ള, 300 കൊല്ലം പഴക്കമുള്ള ഹദ്ദാദും നാരിയ സ്വലാത്തും താജു സ്വലാത്തും നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്തും കഞ്ചുൽ അർഷും അതുപോലെ മങ്കൂസ് മൗലീദും ഷറഫുൽ അനാമും ഒക്കെയുണ്ട്. സഹോദരങ്ങൾ ഒറ്റ വാക്കിൽ അത് പറഞ്ഞാൽ നമുക്ക് തീർക്കാം. ഇതൊക്കെ 400, 500 കൊല്ലം പഴക്കമുള്ളൂ. നാം പറയുന്ന ഖുർആനിന് 1400 കൊല്ലം പഴക്കമുണ്ട്. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആൻ പഠിക്കുന്ന ആളുകൾ എങ്ങനെയാ പുത്തൻവാദിയാകുന്നത്? പുതിയതായി കൊണ്ടുവന്ന് ഉണ്ടാക്കി അത് ചൊല്ലി അത് പാടി അതിന് പണം പിരിച്ച് അതിന് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചു പോകുന്നവരല്ലേ പുത്തൻവാദികളായി മാറുന്നത്? സ്വയം ഒന്ന് ചിന്തിച്ചോളൂ. നമ്മൾ പറയുന്നത് നിങ്ങൾ ഖുർആനിലേക്ക് വരണം, അതിൻ്റെ വിശദീകരണമായ സുന്നത്തിലേക്ക് വരണം. ഖബർ മുതൽ അയാൾ ശിക്ഷ അനുഭവിക്കുന്ന രംഗമുണ്ട്. എപ്പോഴാ? ഹജറുൽ ഖുർആൻ. ഖുർആനിനെ കൈയൊഴിഞ്ഞ വ്യക്തികളാണോ? ആലോചിക്ക്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എത്ര ആയത്ത് നമ്മുടെ ചുണ്ടിലൂടെ പോയി, നമ്മുടെ ചെവിയിലൂടെ എത്ര ആയത്ത് കയറി. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറിന്റെ കൂട്ടത്തിലുള്ള സൂറത്തുകൾ എത്ര തവണ ഓതി. നമസ്കാര ശേഷം ആയത്തുൽ കുർസി എത്ര പേർക്ക് ഓതാൻ കഴിഞ്ഞു? സ്വർഗമല്ലാതെ ഒരു തടസ്സമില്ല എന്ന്
മരണത്തിന്റെ മുമ്പിലേക്ക് അവനെ മരണം കിട്ടി, മരണമല്ലാതെ സ്വർഗത്തിന് ഒരു തടസ്സമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആയത്തുൽ കുർസി ആമന റസൂലിന്റെ മഹത്വം എത്രയാ, മുഅവ്വിദാത്തിന്റെ മഹത്വം എത്രയാ, സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം എത്രയാ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ടതൊന്നും ചെയ്യാതെ കടന്നുപോയാൽ ഖബർ മുതൽ അയാൾ അനുഭവിക്കേണ്ടി വരും. വസ്സിനാ, വ്യഭിചാരത്തിന്റെ വല്ലതും കയ്യിലുണ്ടോ, കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഫോൺ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ വ്യഭിചാരത്തിന്റെ അംശങ്ങൾ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ ക്യാമ്പസുകളിലേക്ക് ജീവിക്കുന്ന ആളുകൾ, പുതിയ കാലഘട്ടത്തിൽ പല നിലക്കുമുള്ള ട്രാൻസ്ജെൻഡറുകളും LGBT ഒക്കെ അടക്കമുള്ള പലതും കൊണ്ട് നടക്കുന്നു. അവരൊക്കെ ശാസ്ത്രം ജയിച്ചു, ദൈവം തോറ്റു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അവർക്ക് വ്യഭിചരിക്കണം. ഇങ്ങനെയാ, ആരുമായാലും കുഴപ്പമില്ല, ആണാണായാലും പെണ്ണ് പെണ്ണായാലും കുഴപ്പമില്ല, അവർക്ക് ആരായാലും മൃഗമായാലും ശവമായാലും അമ്മയായാലും പ്രശ്നമല്ല, രതി നടക്കണം. സഹോദരങ്ങളെ, സ്വവർഗരതിക്കാരെ, ഹോമോസെക്സ്വാലിറ്റിക്കാരെ, വ്യഭിചാരക്കാരെ, ഖബർ മുതൽ അയാൾ അങ്ങേയറ്റത്തെ ശിക്ഷ തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഇതൊക്കെ ഹദീസിൽ പറഞ്ഞ ഭാഗം ഞാൻ ചുരുക്കി പറയാം. വഅദു മുറദ്ദുദ്ദൈൻ, കടം വീട്ടാനുണ്ട്, അത് നീട്ടിവെച്ച് നീട്ടിവെച്ചവരെ നിങ്ങൾ ഖബർ മുതൽ അനുഭവിക്കേണ്ടി വരും. കടം തന്ന് നമ്മളെ സഹായിച്ച വ്യക്തി, അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ മുങ്ങി നടക്കുകയാണ്, വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ കട്ടാക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മേക്കട്ട് കയറിയിട്ട് പറയാൻ തുടങ്ങും, നിന്റെ പണം ഞാൻ അങ്ങ് തരും, നീ എന്താ പിന്നെയും പിന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, പിന്നെ അയാൾ കുറ്റക്കാരനായി മാറുക. മരിച്ചാൽ അത് മുറദ്ദുദ്ദൈൻ, കടം വീട്ടാതെ നീട്ടിവെച്ച മനുഷ്യന് ആ കാരണം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കേണ്ടി വരും ഖബറിനകത്ത്. എന്നാ രക്ഷപ്പെടാനുള്ള മാർഗം ഇവിടെ പഠിപ്പിച്ചു, അൽമലു സാലിഹ് അൽ ഖാലിസു ലില്ലാ, അള്ളാഹുക്ക് വേണ്ടി നിഷ്കളങ്കമായി നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നമുക്ക് സ്വർഗത്തിലെത്താൻ, ഖബറിൽ രക്ഷപ്പെടാൻ സഹായിക്കും. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, സുന്നത്ത് നമസ്കാരങ്ങൾ സഹാബത്തൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 12 റക്അത്ത് റവാത്തിബായ സുന്നത്ത് നമസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു ഭവനം കിട്ടുമെന്ന് ഹദീസ് ഞങ്ങൾ, ആയത്തല്ല ഒരു ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയപ്പോ, ഞങ്ങൾ പിന്നെ അതൊരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നോക്കൂ, നിങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീവിക്ക് അലി റളിയല്ലാഹുവിന് ദിക്ര പറഞ്ഞു കൊടുത്ത് രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, എന്നിട്ട് അവർ പറയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വിഷമം പിടിച്ച ദിവസങ്ങൾ കടന്നു വന്നപ്പോഴും, ഹൈബർ യുദ്ധത്തിന്റെ തിരക്ക് പിടിച്ച ടെൻഷൻ അടിച്ച രാത്രി പോലും അത് ചൊല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് അലിയാരി തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. അമലു സ്വാലിഹായ ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അത് ചെയ്താൽ ഖബർ മുതൽ നമുക്ക് സുഖിക്കാൻ സാധിക്കും. പിന്നെയോ, ഖബറിൽ നിന്ന് അതിന്റെ ശിക്ഷയിൽ നിന്ന് പീഡനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന് മുമ്പ്, അത്തഹിയാത്തിൽ ഇരുന്നിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹയായി വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. എന്താ നമ്മൾ ദീനിലുള്ള പ്രാർത്ഥന പഠിക്കാത്തത്? 1000 വട്ടമാണ് ഹദ്ദാ, 1000 വട്ടമാണ് പിന്നെ ഹുതുബിയത്ത് ചൊല്ലുന്ന വ്യക്തി, യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീരാനി ഹാദിറു ഹാദിറു ഈ മജ്ലിസിൽ ഹാദിറു, നിങ്ങൾ 1000 വട്ടം വിളിക്കണ്ട, അള്ളാനെ ഒരു 10 തവണ വിളിക്കാൻ നിനക്കെന്താ മടി? രാത്രിയിൽ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് നേരത്തെ എഴുന്നേറ്റ് 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവേ എന്നൊന്ന് 10 തവണ വിളിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നിനക്ക് വയ്യ. 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖേ വിളിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ഈമാനിന്റെ വലിപ്പം നീ പരിശോധിച്ചോ സുഹൃത്തെ. ഖബറിങ്ങയിലേക്ക് സിയാറത്തിന് പോയിട്ട് ഉപ്പൂപ്പാ ഞങ്ങളെ സഹായിക്കണം, ഉപ്പൂപ്പാ ഞങ്ങളെ മരണം വരെ കൂടണ്ടാവണം, ഉപ്പൂപ്പാ ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ആരോടാ ഉപ്പൂപ്പാ? ഖബർ കിടക്കുന്ന വലിയനോടാ ചോദിക്കുന്നത്? സ്വലാത്ത് വാർഷികത്തിന്റെ പേരിൽ മലപ്പുറത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് ആരോടാ? തങ്ങളെ ഞങ്ങളെ കാണണില്ലേ, തങ്ങളെ ഞങ്ങൾക്ക് സ്വർഗം തരണം, തങ്ങളെ നരകത്തുനിന്ന് ഞങ്ങളെ കാക്കണം, തങ്ങളെ. ഏത് തങ്ങളെയാ? പാണക്കാട് തങ്ങളെയല്ല, പൂക്കോയ തങ്ങളെയല്ല, ബാഫക്കി തങ്ങളെയല്ല,
മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ നബി ആരോടാ പറഞ്ഞിരുന്നത്? അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടാവണം. വഖിറാത സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതുന്ന വ്യക്തികളെ അൽമാനി അത് തടയുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ പഠിക്കാത്തവരുണ്ടെങ്കിൽ എല്ലായിടത്തും ഖുർആൻ കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് ഏത് സ്ഥലത്ത് ചെന്നുപെട്ടാലും സൂറത്തുൽ മുൽക്കൊന്ന് പാരായണം ചെയ്യാൻ മടി കാണിക്കേണ്ട. 30 ആയത്തുകളുള്ള തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ചൊല്ലല് സുന്നത്താ, ഇത് ഹദീസിൽ വന്നതാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ പല നാടുകളിലും ഇത് എപ്പോഴാ ചൊല്ലെന്നറിയോ? മയ്യത്ത് എടുത്ത് ഖബറിലേക്ക് കൊണ്ട് വെച്ച് മണ്ണ് വാരിയിട്ട് നമ്മളൊക്കെ പ്രവർത്തകന്മാരൊക്കെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പകുതി ആകുമ്പോഴത്തേക്ക് മൂപ്പർക്ക് തരക്കൂടി. മൂപ്പർ വേഗം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം തബാറക്കല്ല ദീപിത്. ഇത് മരിച്ച് ഖബർക്ക് വെക്കുമ്പോൾ ഒരാൾക്ക് ഓതി കൊടുക്കാനുള്ളതല്ല, ഇത് ഓരോരുത്തരും അവനവൻ്റെ ഖബർക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ ഓതൽ സുന്നത്താക്കപ്പെട്ടതാണ്. നമുക്ക് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് ആളുകൾക്ക് തോന്നുന്നതിനനുസരിച്ച് കൊണ്ട് ഓരോന്ന് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ നബി തങ്ങളുടെ ആണ്ട് ആഘോഷിക്കണില്ല. അതെന്താ ചെയ്യാത്തത്? അതവർ വേണ്ട തീരുമാനിച്ചു. ജീലാനി ഷെയ്ഖിൻ്റെ ജന്മദിനം ആഘോഷിക്കൂല, ജീലാനി ഷെയ്ഖിൻ്റെ ആണ്ട് ആഘോഷിക്കുള്ളൂ. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അത് വേണ്ടെന്ന് വെച്ചു. എല്ലാതും അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ ലേറ്റസ്റ്റായ ഒരു വിഷയം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ തൂക്കി വെച്ച കലണ്ടറുകൾ പോലും നോക്കി, നിങ്ങൾ പണ്ട് കാലത്ത് നെഹസെന്ന് പറഞ്ഞതൊരു മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കല്യാണങ്ങളും കച്ചവടങ്ങളൊന്നും പറ്റൂല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് എവിടെ എത്തി? കലണ്ടറിൻ്റെ സൈഡിൽ നെഹസിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ മാസവും മോശപ്പെട്ട ദിനങ്ങളുണ്ട്. ഏതൊക്കെ മാസം എന്നറിയോ? റബീഉൽ അവ്വലിൽ മോശപ്പെട്ട ദിനങ്ങൾ എഴുതിയിട്ടുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10-ലെ 23 നഹസാണ് കലണ്ടറിൽ. ആലോചിക്കുക നിങ്ങൾ, ദുൽഹിജ്ജ മാസം 13 അയ്യാമുത് തശ്രീഖ് നഹസാണ് കലണ്ടറിൽ. ആര് പഠിപ്പിച്ചു ഈ പരിപാടി? എവിടുന്ന? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞെന്താ? ഫഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ് ലാ അലൽ മുസ്ലിമീന മുതവക്കിലീന അലല്ലാഹ്. അല്ലാഹനെ തവക്കുലാക്കണ മുസ്ലിങ്ങൾക്ക് ഈ പണിയില്ല. ഇത് യഹൂദികളിലൂടെ കടന്നു വന്ന ചര്യയാണ്. ഞാൻ യഹൂദിയാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ആ ഹദീസ ഫത്വയിൽ എന്ന് പറഞ്ഞ വാഗഡ് വായിച്ചതാണ്. ഓരോ മനുഷ്യന്മാരും ചിന്തിക്കുക, അവനവൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ഖബർ മുതലുള്ള ജീവിതത്തിൽ ഭാര്യ കൂടെ വരില്ല, മക്കൾ വരൂല. യത്ബഉൽ മയ്യിത്തു സലാസ്, ഒരു മയ്യത്തിൻ്റെ കൂടെ 3 കാര്യങ്ങളാണ് ആകെ പോകുന്നത്. അഹ്ലുഹു വമാലുഹു വഅമലുഹു, കുടുംബക്കാരൊക്കെ പോകും, ബാപ്പ, എളാപ്പ, മൂത്താപ്പ എല്ലാവരും ഉണ്ടാവും, വിഷമത്തോടെ വരും. അതുപോലെ തന്നെ അവൻ്റെ മാലായ സമ്പത്തായ മക്കളുണ്ടാകാം, ശിഷ്യന്മാരുണ്ടാകാം, സുഹൃബന്ധങ്ങളുണ്ടാവാം, അവരൊക്കെ പിന്നാലെ കടന്നുപോകും, എല്ലാവരും വിഷമത്തിലൊക്കെ തന്നെയാണ്. അമലുഹു, നമ്മളൊന്നും കാണാത്ത മനുഷ്യൻ്റെ അമലും കൂടെ പോകുന്നുണ്ട്. ആകെ 3 പോകുന്നത്, ആകെ 3, അതിൽ 2 തിരിച്ചു പോരുകയാണ്. അവൻ്റെ അമല് മാത്രം ബാക്കിയാകും. ആ അമല് മുഴുവൻ ഖുറാഫാത്താണോ? ആ അമല് മുഴുവൻ ദീന് പഠിപ്പിക്കാത്തതാണോ? ആ അമല് മുഴുവൻ ഇസ്ലാമിൽ സുന്നത്തായി മാതൃകയില്ലാത്ത കാര്യങ്ങളായാലോ? അയാൾ ബാത്തിലായി കടന്നുപോയാൽ ജീവിതത്തിൽ ഒന്നും അയാൾക്ക് അനുഭവിക്കാൻ കഴിയൂല. നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ഖുർആൻ ഓതിയതും സ്വലാത്ത് ചൊല്ലിയതും ഒക്കെ ശിർക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ അവർ പ്രവാചകന്മാർ വരെ ശിർക്ക് ചെയ്താൽ അവരുടെ അമല് പൊളിച്ചു കളയുമെന്ന് വിശുദ്ധ ഖുർആൻ.
ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹം വേണം. അതുകൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ അങ്ങ് മരിച്ചു മറവ് ചെയ്തു കഴിഞ്ഞാൽ അതേ ഇദാ മാത്തൽ ഇൻസാനു ഇൻകതഅമലുഹു ഇൻകതഅൻഹു അമലുഹു, അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യങ്ങൾ ഒഴികെ. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, എന്നുമെന്നും നിലനിൽക്കുന്ന ഒരു സദഖ ചെയ്ത് മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു പോയിക്കോ. ഒരു പള്ളിക്ക് വേണ്ടി, ഒരു ദീനീ സദസ്സിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി എന്നുമെന്നും പ്രതിഫലം കിട്ടുന്ന ഒരു സാധുവിന് ഒരു വീട് വെച്ചു കൊടുത്ത്, ഒരു നല്ല മരം വെച്ചു പിടിപ്പിച്ച് അതിൻ്റെ തണൽ മരങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു വെള്ളത്തിൻ്റെ സ്രോതസ് കൊടുത്ത്, ഒരു കിണർ കുഴിച്ചു കൊടുത്ത് കുറേ കാലം നിലനിൽക്കുന്ന സ്വതക്ക ചെയ്തു പോയിക്കോ. നീ മരിച്ചാലും നിനക്ക് ചെയ്ത അമലിന്റെ കൂലിയായി വീണ്ടും വീണ്ടും അത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെയോ അറിഞ്ഞ അറിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനമാക്കുന്ന രൂപത്തിൽ അത് എത്തിച്ചു കൊടുത്താൽ, അറിയിച്ചു കൊടുത്താൽ, സുഹൃത്തുക്കളെ വഴിവിളക്കൊണ്ടൊരു മെസ്സേജ് എന്ന് മാത്രമല്ല, ഒരു സന്ദേശമാണ്. നേർവഴി എന്ന ഓഡിയോ എത്ര സംവിധാനങ്ങൾ നമുക്കുണ്ട്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല നല്ല മീഡിയകളുണ്ട്. പീസ് റേഡിയോ എത്ര വലിയ അറിവാണ്. 52 പ്രോഗ്രാമുകൾ 24 മണിക്കൂർ യാത്രയിലും അടുക്കളയിലും എല്ലായിടത്തും നടക്കുന്ന സംവിധാനമല്ലേ. എത്ര പേരാണ് ആ ഇൽമ ശരിക്കും ഉപയോഗപ്പെടുത്താറുള്ളത്? നമ്മൾ മരിച്ചാലും പ്രതിഫലം കിട്ടുന്ന കാര്യം പറഞ്ഞു. ഔവലദിൻ സ്വാലിഹിയദുഉലഹു, അതുപോലെ തന്നെ മനുഷ്യ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ നമുക്കുണ്ടാവോ? മനുഷ്യനു വേണ്ടി, അവന് വേണ്ടി മകനുണ്ടായാൽ പോരാ, വലദുൻ സ്വാലിഹുൻ, സ്വാലിഹായ സൽക്കർമ്മകാരിയായ ഒരു മകൻ, യദൗലഹു അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ. ഈ രംഗത്തേക്ക് നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? മക്കളുടെ CRE ക്ലാസ്സുകൾ നടക്കുന്നു, പലയിടത്തും തഹ്ഫീദുൽ ഖുർആൻ നടക്കുന്നു, നല്ല നല്ല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയാക്കി 4-5 മക്കളുണ്ട്. ഒരെണ്ണം മയ്യിത്ത് നമസ്കരിക്കാൻ പോലും കഴിയാത്ത വിധേന ഒരു മരണത്തിൻ്റെ രംഗം അനുഭവിക്കുകയാണ്. മഹല്ലിലെ വലിയ ഒരു നേതാവ് മരിക്കുകയാണ്. മരിച്ച് അദ്ദേഹത്തിനെ മകനും, ഏക മകനാണ് ബോംബെയിൽ, വലിയ ബിസിനസ്സാണ് മനുഷ്യന്. എല്ലാവരും ഉറ്റുനോക്കി മകൻ അവിടെ നിന്ന് യാത്രയാരംഭിച്ച് വാപ്പയെ കാണാൻ വേണ്ടി വന്ന് ജനാസയെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി പള്ളിയിലേക്കെടുത്തു. മകൻ മയ്യിത്ത് നമസ്കരിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരുന്നു. എല്ലാവരും കഴിഞ്ഞു, മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുന്നു, മകനെ കാണാനില്ല, മകനെ കാണാനില്ല. തിരഞ്ഞു നടന്ന് തിരഞ്ഞു നടന്നപ്പോൾ പള്ളിയുടെ ടോയ്ലറ്റിനകത്ത് വാതിലടച്ച് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ പേടി? ഒന്നാമത്തെ തക്ബീറിൽ എന്തു ചൊല്ലണം അറിയൂല, രണ്ടാമത്തെ തക്ബീറിൽ എന്തു ചെയ്യണം അറിയൂല. സ്വന്തം പിതാവിന്റെ മയ്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇമാമത്ത് നിന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ ഈ മഹാബിസിനസ്സുകാരനായ മകന് കഴിയുന്നില്ല. അവസാനം മകൻ പറഞ്ഞു, ബാപ്പ ഞങ്ങളെ ചെറുപ്പം മുതലേ ബിസിനസ്സിലേക്കൊക്കെ ചേർത്ത് വെച്ചുവെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല. ദയവു ചെയ്ത് എന്നോട് ഇമാമ് നിൽക്കാൻ പറയരുത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിന്ന് സഹകരിക്കണം. ഈ രംഗം വേണം നമുക്ക്. ഇതാണോ, ഇങ്ങനെയാണോ, ഇതിനു വേണ്ടിയാണോ നമ്മൾ ഉണ്ടാക്കിയത്? കോടികളുടെ ആസ്തിയുണ്ട്, ഒരു നേരം തൻ്റെ മാതാപിതാക്കളെ ചാരത്തിരുന്ന് സ്നേഹിക്കാൻ കഴിയാത്ത, തലോടാൻ കഴിയാത്ത പണവും പ്രൊഫഷണലൊക്കെ എന്തിനാണ്? സുഹൃത്തുക്കളെ, എറണാകുളം ജില്ലയിലും മറ്റു ജില്ലകളിലുമൊക്കെ വൃദ്ധസദനങ്ങൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി സന്ദർശിക്കുമ്പോൾ കാണുന്നത് താടിവെച്ച തൊപ്പിവെച്ച ഹാജിയാർ മുതൽ കുഞ്ഞുമ്മ താത്തയും ഖദീജ താത്തയും പാത്തുമ്മ താത്തയും ഒക്കെ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഉണ്ട് എന്നത് നേർസാക്ഷ്യമാണ്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യമാകണമെങ്കിൽ അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എന്തിനു നമുക്കിതിനെ പ്രാധാന്യം കൊടുക്കണം? മനുഷ്യൻ മരിച്ചാൽ ഇതുവരെ ദീനില്ല, മതം വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞവനോട് വമാ ദീനുക എന്ന ഒരു ചോദ്യം ഖബർ മുതൽ ആരംഭിക്കുന്നതാണ്. നിന്റെ ദീൻ ഏതാണ്? ഞാൻ എക്സ് മുസ്ലിമാണ് ഇല്ലയോ, ഞാൻ ഉസ്താദ് റോസ്റ്റാണ്. ചില ആൾക്കാരുടെ ചാനലിൻ്റെ പരിപാടിയാണ് മുസ്ലിയാക്കന്മാരുടെ ഉസ്താദുമാരുടെ പരിപാടി മാത്രം, വേറെ മതക്കാരതൊന്നും അവർക്ക് പറ്റൂല, ആ റോസ്റ്റാക്കലാ പരിപാടി. അങ്ങനെ ഈ മതത്തിൻ്റെ അടിവേരുകൾ തടി അടുത്തൊരു ചാനലിലെ ചർച്ചയാണ്. ഖബർ വിശാലമായാൽ എന്തായിരിക്കും അവസ്ഥ? ആരിഫ് ഹുസൈനെ പോലെയുള്ള വിഡ്ഢികളാണ് ചർച്ചക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഖബർ വിശാലമായാൽ മറ്റേ ഖബർക്ക് എത്തൂലേ? അപ്പം ആ സാധുവിനെ ഉപദ്രവിക്കലല്ലേ? എന്തൊക്കെ പരിഹാസങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീന് വേണ്ടെന്നും അത് വലിയ പ്രശ്നമാണെന്നും ചിന്തിക്കുന്നവരോട് ചിന്തിക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. നീ ഈ തൊണ്ടയിലിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദം എത്ര കാലം വരെ എന്നറിയോ?
നരകാവകാശിയോട് ചോദിക്കുകയാണ്, നരകാവകാശികളെ മാസലക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയായി ഈ നരകത്തിൽ വന്ന് വീണത്? കാലു, അവർ പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കൂലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, നാട്ടിൽ നടക്കുന്ന പല തോന്നിവാസങ്ങളിലും ഞങ്ങൾ മുഴുകുമായിരുന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പരലോകമെന്ന യഥാർത്ഥ ദിവസത്തിനെ ഞങ്ങൾ നിഷേധിക്കുമായിരുന്നു. ഹത്താ അതാനൽ യഖീൻ, തുണ്ടക്കുഴിയിൽ അവസാനത്തെ യഖീനായ മരണം വരുന്നതുവരെ ഞങ്ങൾ നിഷേധിയായി നടന്നു. നരകക്കാര് വലപിച്ച് കരയുന്നുണ്ട്, നരകക്കാര് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കാരണത്തിലാ നരകത്തിൽ പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ പറയാൻ കാരണമുണ്ട്. ചിലർ അവിടെ വെച്ച് വിലപിച്ചിട്ട് പറയുന്നുണ്ട്, യഖൂലിയാ ലൈതനി ഖദ്ദം തുലി ഹയാത്തി, കിട്ടിയ ആയുസ്, കിട്ടിയ സമയം, കിട്ടിയ പണം എല്ലാം നേരത്തെ മുൻകൂട്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമല്ല, നരകത്തിന്റെ മലാകമാരോട് ചെന്ന് പറയും, അത്രേ മലായിക്കത്തുകളെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷിച്ച് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ പറയണം. നരകത്തിന്റെ മലാകമാർ ചോദിക്കും, അത്ര അലമ്യത്തിക്കും നദീർ, നിങ്ങൾക്ക് ഈ സന്ദേശം വന്നിട്ടില്ലേ? ലഘുലേഖകളായി നമ്മൾ വിതരണം ചെയ്യുന്നു, പുസ്തകങ്ങൾ കൊടുക്കുന്നു, ഓഡിയോ വീഡിയോകൾ ഷെയർ ചെയ്യുന്നു. പലരും പറയാറുണ്ട്, ഈ വീഡിയോ എനിക്ക് അയക്കരുത്, ഇത്തരം മെസ്സേജുകൾ ഞങ്ങൾക്ക് അയക്കരുത്, ഇത്തരം കാര്യങ്ങൾ ഗ്രൂപ്പിൽ അയക്കരുത്, എല്ലാം ഒരു തലവേദനയാണെങ്കിൽ നരകത്തിന്റെ മാലാകമാർ ചോദിക്കുകയാണ്, അലം യഅതിക്കും നദീർ, ഇതൊക്കെ നിങ്ങൾക്ക് നദീറായി താക്കി ഇത് വന്നിട്ടില്ലേ? കാലു, അവർ പറഞ്ഞു, ബലാ കദജ ശരിയാണ്, വന്നിരുന്നു, വിളിച്ചിരുന്നു, കേട്ടിരുന്നു, കണ്ടിരുന്നു, ഞങ്ങൾ നിഷേധിച്ചു. അങ്ങനൊന്നും ഉണ്ടാവില്ല, നരകൊന്നും ഉണ്ടാവില്ല, പരലോകൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ നിഷേധിച്ചു, വകുൽനാ, ഞങ്ങൾ അത് പറഞ്ഞു, മനസ്സലല്ലാഹു മിൻ ഷൈ, ദൈവം ഇങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല, ഇന്നന്തുമില്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളെല്ലാവരും വലിയ പിഴവിലാണ്. ഇത് പറഞ്ഞു തരുന്ന ആള് പഴച്ച ആളാണ്, ഇത് പഠിപ്പിച്ചു തരുന്ന ആള് പഴപ്പിച്ചിരിക്കുകയാണ്. എന്ത് പിഴവാ സുഹൃത്തെ, ഈ ആയത്തുകൾ അങ്ങ് പറഞ്ഞു തരുന്നു. ചില ആളുകൾ ഒന്നും കേൾക്കൂല, നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾ കേൾക്കൂല, ആരും പോവരുത്, ആരും കേൾക്കരുത്, ആരും സ്ഥലം കൊടുക്കരുത്, കണ്ടാ മിണ്ടരുത്, ചിരിക്കരുത്, നോക്കരുത്, മരിച്ചാ പോകരുത്. എൻ്റെ പ്രിയ സുഹൃത്തെ, നരകത്തിലെത്തുന്ന ആളുകൾ പറയുകയാണ്, അലം അവിടെ പറഞ്ഞു, ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ദുനിയാവിൽ അവരിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ആളിക്കത്തുന്ന നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. നമുക്ക് ഇത്ര പറയാനുള്ളൂ, അവനവന് വേണ്ടിയാണ് ഈ പറയുന്നത്. വേറെ ചിലർ പറയുന്നത് എന്താ, ഞങ്ങൾ കേൾക്കണം പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ സാദാത്യങ്ങള്, ഞങ്ങളെ വലിയ വലിയ ഹോജമാര്, കുബറാക്കന്മാര്, അവരുടെ വേഷഭൂഷാദിയും വർത്തമാനങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവരാണ് ദീന്. ഞാൻ ഖുർആനിലെ ആയത്തുൾ മാത്രം പറയാം, പ്രസ്ഥാനത്തിന്റെ സർക്കുലറോ എന്റെ പേഴ്സണലായ ഒരു മെസ്സേജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സാദാത്യങ്ങളെ അനുസരിച്ചു പോയി, ഞങ്ങൾ കുബറാക്കന്മാരനുസരിച്ചു പോയി, എന്നിട്ടോ അവര് ഞങ്ങളെ വഴിപിഴപ്പിച്ചു. ഖുർആൻ പറഞ്ഞില്ലേ, അധിക പണ്ഡിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്ന, ജനങ്ങളെ ദീനിന്ന് തെറ്റിക്ക, ഭൂരിപക്ഷം എന്നാ പറഞ്ഞ്, കുറച്ചല്ല ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാർ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് നരകക്കാർ പറയാം, ഞങ്ങൾ സാദാത്യങ്ങൾ കുബറാക്കന്മാർ ഞങ്ങളെ പറ്റിച്ചു,
ഫദല്ലുന സബീല എന്നിട്ട് അവർ പറയാണ് ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല റബ്ബനാ ആതിഹിം ലഇഫൈനി മിനൽ അദാബ് അല്ലാഹുവേ ഇവർക്ക് ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ ഇവർക്ക് ഹദിയ കൊടുത്തവരാണ് സമ്മാനം കൊടുത്തവരാണ് ശമ്പളം കൊടുത്തവരാണ് താമസ സൗകര്യം കൊടുത്തവരാണ് ഇവരൊക്കെ ദീനാണെന്ന് വിചാരിച്ചു ഇപ്പൊ പറഞ്ഞത് എന്താ ഇവർക്ക് ഇരട്ടിയായി ശിക്ഷ കൊടുക്കണം വൽഅൻഹും ലഅ്നൻ കബീറാ ഇവർക്ക് വലിയ ശാപം കൊടുക്കണേ അല്ലാ ഈ വിളി പരലോകത്ത് വരുന്നതിന്റെ മുമ്പ് ഇവിടെ ആലോചിച്ചോ ഞാൻ അവസാനിപ്പിക്കുമ്പോ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാ ഒരാളും വരില്ല ഭാര്യയില്ല മക്കളില്ല അമ്മോഷനില്ല എളാപ്പയില്ല മൂത്താപ്പയില്ല നമ്മുടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരാളും വരാത്ത ഒരു ദിവസത്തിൽ ചില മനുഷ്യർ കേണപേക്ഷിക്കുകയാണ് അല്ലാ എന്നെ ഒന്ന് രക്ഷിക്കണം ഞാൻ എൻ്റെ വാപ്പാനെ നരകത്തിലേക്ക് തരാ എന്താ മോനെ താടി വളർത്താത്തത് അല്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്താ മോനെ നീ പള്ളിക്കൊന്നും അങ്ങനെ പോകത്തില്ല വീട്ടിൽ ആളില്ല എന്താ മോനെ ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കൊന്നും വരാത്ത അല്ല അത് ഭാര്യമാരൊക്കെ പറഞ്ഞ പയ്യനൊന്നും പോണ്ട കുടുംബത്തിന് വേണ്ടി ദീന് മാറ്റിവെച്ചു കുടുംബക്കാർക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ ഇസ്സത്തൊക്കെ മാറ്റിവെച്ചു ഒരു തോന്നിശ്വാസിയായി തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നടന്നു അവസാനം നരകത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവൻ പറഞ്ഞ വാക്കാണ് ഈ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളി പറയുകയാണ് ബിബനീ ഞാൻ നൊന്ത് പ്രസവിച്ച ഞാൻ താരാട്ട് പാടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ ഈ ആയത്തൊന്ന് സൂറത്തുൽ മഅരിജ് പോയി വായിച്ചു നോക്ക് ഞാൻ എൻ്റെ പിഞ്ചു ബാല്യങ്ങളെ എൻ്റെ മക്കളെ ഞാൻ നൊന്ത് പ്രസവിച്ച താരാട്ട് പാടിയ ഞാൻ മുലയൂട്ടിയ എൻ്റെ മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാം പ്രശ്നമല്ല എനിക്ക് നരകത്തു നിന്ന് രക്ഷപ്പെടണം വസാഹിബതിഹി വഅഖീ എന്റെ സഹധർമ്മിണിയായ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവെച്ച എന്റെ പ്രിയതമയായ എല്ലാ രഹസ്യപരസ്യങ്ങളും പങ്കുവെച്ച എന്റെ ഭാര്യയെ വേണമെങ്കിൽ ഞാൻ നരകത്തിലേക്ക് തരാം വഅഖീ എന്റെ ജ്യേഷ്ഠനെ എന്റെ അനിയനെ എന്റെ ഉമ്മാന്റെ ഉദരത്തിൽ വളർന്ന ഒരേ മുറ്റത്ത് കളിച്ചുരസിച്ച ഉല്ലസിച്ച ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച എന്റെ ഈ കാക്കമാരെ ഞാൻ നരകത്തിലേക്ക് തരാം വഫസീലതിഹി അല്ലതി തുവീ എനിക്ക് അഭയം നൽകിയ എന്റെ കുടുംബക്കാർ മൊത്തം ഞാൻ തരാ പോരായെങ്കിൽ വമം ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ തരാ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ തരാ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലാന്റെ മറുപടി കല്ലാ നീ വല്ലാതെ വർത്താനൊന്നും പറയണ്ട നീ വീരവാദങ്ങളൊന്നും മുഴക്കണ്ട നിനക്ക് ലള എന്ന ആളി കത്തുന്ന നരകമാണ് ഈ വർത്താനങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നാടുകളിൽ നടക്കണം മഹല്ല് സംഗമങ്ങൾ നടക്കണം കുടുംബ സംഗമങ്ങൾ നടക്കണം ഇസ്ലാമികമായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾ സാധുക്കളെ കണ്ടറിഞ്ഞവരുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത കേൾക്കാത്ത ആളുകളിലേക്ക് പരിഭാഷ അടക്കമുള്ളത് കൈകളിലേക്ക് എത്തണം പീസ് റേഡിയോ എന്ന സംവിധാനം ജനങ്ങളെ പരിചയപ്പെടുത്തണം എല്ലാ ഈ സംഗമത്തിൽ ഒരുപക്ഷേ പ്രാസ്ഥാനികരല്ലാത്ത എത്രയോ സഹോദരങ്ങൾ വന്ന് കേൾക്കുന്നുണ്ടാകാം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തആവനു അലൽ ബിർരി വത്തഖ്വ നന്മയോട് പുണ്യങ്ങളോട് നിങ്ങൾ സഹകരിക്കൂ വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ പാപങ്ങളോട് ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളോട് ആര് പറഞ്ഞാലും മഹല്ല് പറഞ്ഞാലും സദാത്യങ്ങൾ പറഞ്ഞാലും ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും തെറ്റുകളോട് നീ സഹകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നമുക്കെല്ലാം ജീവിതത്തിൽ പകർത്തി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ സുഹൃത്തുക്കൾ പണ്ഡിതന്മാർ മാതാപിതാക്കൾ അള്ളാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അള്ളാഹുവേ സദസ്സ് ശ്രദ്ധിച്ച എത്രയോ സഹോദരങ്ങൾ സദസ്സിലിരിക്കുന്ന രോഗികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വീടുകളിൽ ആളുകളെ വെച്ച് ഒക്കെ സഹായത്തിനൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടാകും അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ സഹോദരങ്ങൾ ഞാൻ എൻ്റെ സംസാരത്തിൽ പൊതുവെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഏതെങ്കിലും വേദനിക്കുന്ന വിഷമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് മാപ്പ് നൽകണമെന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവേ നീ ഞങ്ങളുടെ എല്ലാവരുടെയും മരണം കലിമ ഉച്ചരിച്ച് ഈമാനോടെ അവസാന നിമിഷത്തിലും വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ കണികകളുമായി മരിക്കുക
ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ തവഫ്ഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ إنك لا تخلف الميعاد ربنا آمنا فاكتبنا مع الشاهدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.